بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشاء لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا. قال رب لم حشرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: خير الناس من طال عمره وحسن عمله. صدق رسول الله صلى الله عليه وسلم. سلسبيلا سار فيه سيد سادات سير، سلسبيلا تسقى في الحلات كسلسال سال. لا إله إلا الله، شل شريعة ولا تفشل إذي شريعة، شرعة شفيع ينفو آذك الأفشال شال. لا إله إلا الله،
رسول الله صم عن الدنيا وغرتها ولا تفطر إذا صمت إلا رحمة الرحمن بالوصال صال لا إله إلا الله. هو محمد رسول الله ظل ملم يرضى بالقاضى الفضى عليه ضاق ضاق عيش من بعدم ذكر للفضال ضال لا إله إلا الله. മഹനീയമായ ഈ വേദിക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ സൂറത്ത് മുസ്തഫ ഷറഫി അടക്കമുള്ള സമുന്നതരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, മുതഅല്ലിം സൂറത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ ഏറ്റവും പൊരുത്തപ്പെട്ട ഇൽമിന്റെ സദസ്സിൽ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ രാവിൽ ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ ഏവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെ നമ്മുടെ മഹല്ലകളുടെ പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ അള്ളാഹു ഇവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ കുമ്മ സൂഫി നൂർ അള്ളാഹു മർക്കദ മഹാനുഭാവന്റെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തമുള്ളതായ മജ്ലിസായി മജ്ലിസിനെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നാളവന്റെ സുഗലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് ഈ സദസ്സിന്റെ ബറക്കത്തിലൂടെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് നല്ലൊരു ദിവസത്തിൽ യാത്ര തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ വചനത്തിലൂടെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും മരണത്തെക്കുറിച്ച് അതിന്റെ യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മൾ ആരും തിരസ്കരിക്കരുത്. എത്ര വലിയ സമുന്നത വ്യക്തിത്വമായിരുന്നാലും എത്ര വലിയ സമ്പന്നതയിൽ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്നവനായിരുന്നാലും മരണത്തിന്റെ മുന്നിൽ സമമാണ്. ഏത് പാവപ്പെട്ടവനും ഏത് പൊക്കമുള്ളവനും ഏത് കുറുകിയവനും ഏത് സമ്പന്നനും ഏത് പാമരനും എല്ലാം മരണത്തിന്റെ മുന്നിൽ സമമാണ്. എല്ലാവരും മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങ തന്നെ. പക്ഷെ മരിക്കുന്ന സമയത്ത് പത്ത് പേര് നമ്മളെ കുറിച്ച് നന്മ പറയുന്നവരാണ്. ബഹുമാനപ്പെട്ട കമ്മ സൂഫി വലിയല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ ദറജ അല്ലാഹു ഉയർത്തട്ടെ, അവരെ ഓർത്തുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടുത്തെ ഉറൂസോടനുബന്ധിച്ചും മറ്റുള്ളതാകുന്ന ദിവസങ്ങളിലും ഈ ചാരത്തേക്ക് വന്നടയുന്നത്, അവരുടെ മേൽ ഫാത്തിഹ ഓതുന്നത്, യാസീൻ ഓതുന്നത്, ഹദിയ ചെയ്യുന്നത്, അവരെ കൊണ്ട് തവസ്സുലാക്കിയും ഇസ്തിഗാസ് നടത്തിക്കൊണ്ടുമൊക്കെ പടച്ചറപ്പിനോട് തേടുന്നതുമൊക്കെ അവർ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടം അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും പടച്ചറപ്പിനെ തിരിച്ചറിയുകയും അവന്റെ മഅരിഫത്ത് മനസ്സിലാക്കിക്കൊണ്ട്
യഥാർത്ഥമാകുന്ന ഹുരു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറകളഞ്ഞ ജീവിതം ഈ ലോകത്ത് ജനങ്ങൾക്ക് മുന്നാകെ സമർപ്പിച്ചപ്പോൾ ജനങ്ങൾ അവരെ ഏറ്റെടുത്തു. സഹോദരങ്ങളെ, നമുക്കും അവരുടെ തിരുസുന്നത്തുകൾ അവർ ജീവിതത്തിൽ കാണിച്ചു തന്ന അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥമാകുന്ന സുന്നത്ത് അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണ്ടേ? നമുക്കും ഒന്ന് നന്നാവണമെന്ന് ചിന്ത വേണ്ടേ? നമുക്കൊന്ന് മാറണ്ടേ? ഇപ്പൊ എത്ര വയസ്സായി? 30, 40, 50, 60, 70 വയസ്സെത്തിയിരിക്കുക. നിന്റെ ശരീരത്തിന് ഒരു ആയുസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. നീ മുത്തുനബിയുടെ സമുദായത്തിൽപ്പെട്ടവരാ. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ടവരാ. നമുക്ക് ആയുസ് അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു നൽകി. അതിനാ തീരാനെത്തിയിരിക്കുകയാണ്, അടുത്തു വന്നിരിക്കുകയാണ്. എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആയുസിലേക്കുള്ളതാകുന്ന ദൂരം വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു. നിന്റെ ആയുസിലേക്ക് ചേർത്ത് നോക്കുമ്പോ നിനക്കിതാ 40 കഴിഞ്ഞു, 50 കഴിഞ്ഞവരെ മുന്നിലുണ്ട്, 60 എത്തിയവരുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞു പോയ 63 വയസ്സെത്തിയ സഹോദര സഹോദരിമാർ എന്റെ മുന്നിലുണ്ട്. ചിന്തിക്കൻ, മുത്തുനബി പറഞ്ഞതാകുന്ന പ്രായത്തിലേക്ക് ഇതാ നീ എത്തിയിരിക്കുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ അമലുകളുടെ തട്ട്, അമലിന്റെ ത്രാസ് എത്രത്തോളം ഭാരമുണ്ട് എന്ന് ചിന്തിച്ചു ഇത്രയും മഹത്തരമാകുന്ന ഒരു വേദിയിൽ, വളരെ മനോഹരമാകുന്ന ഈ മുഹൂർത്തത്തിൽ, ദുൽഹിജ്ജയുടെ പവിത്രമായ രാവിലിരുന്നു കൊണ്ട് നീ ഒരു ശബദം ചെയ്യണം. ഇനി എന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു പോവാം. ഇനി ഞാൻ ഖൈറിലേക്ക്, നന്മയുടെ വാതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത്രയും നാളും ഞാൻ മോശമായ രീതിയിൽ ജീവിച്ചു, മോശമായ ശൈലി അവലംബിച്ചു. ഇനി അതെല്ലാം മാറ്റിയിട്ട് ഞാൻ നന്നാവാൻ തുനിയുക. അങ്ങനെ നീ കരുതിയിട്ടില്ല എങ്കിൽ ഈ ഒരുമിച്ച് കൂടൽ കൊണ്ടോ ഈ ഉറൂസ് കൊണ്ടോ ഒന്നും നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവൂല. ഇവിടെ വന്നിട്ട് അരി കൊണ്ടുണ്ടാക്കിയതാകുന്ന അലിവ് കിട്ടും, നല്ല മധുരമാണെന്ന് പറഞ്ഞ് 1 കിലോ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിലല്ല ഇതിന്റെ കാര്യം. ഇവിടെ വന്ന് വിയാർത്ത് ചെയ്ത് പോകുന്നതിനപ്പുറം നമുക്കൊരു ആത്മീയമാകുന്ന ഒരു ഉന്നമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഓരോരുത്തരും ചിന്ത വെക്കി. നമ്മൾ മരിക്കുന്ന സ്വദിനം എന്താണ് അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടം എത്തുമ്പോ മോമിനീങ്ങളുടെ മേൽ നല്ല മനോഹരമായ ഒരു കാറ്റിനെ അള്ളാഹു പറഞ്ഞേക്കും. അത്ര ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മോമിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അന്ന് ലോകത്തുള്ള സർവവിശ്വാസി സമൂഹം മുഴുവനും ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മരണത്തിലേക്ക് വഴുതി വീഴും. എല്ലാവരുടെയും ആത്മാവിനെ അസ്റായിൽ അലൈഹിസ്സലാം പിടിച്ചു. പിന്നെ ഈ ലോകത്തുണ്ടാകുക ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണ്, ശിറാറുൽ ഖൽഖാണ് അവരെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സഅ ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ ഉറപ്പെടുത്തുവയാൻ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും എന്ന് ചിന്തിക്കുക. എത്രത്തോളം നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ലാ തഖൂമു സഅ അലാ അഹദി യഖൂലു അല്ലാഹ് 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 എന്ന്
എന്ന് പറയുന്ന ഒരാള് പോലും ഈ ലോകത്തുണ്ടാവുകയില്ലത്രേ. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ ലോകത്തിന് സംജാതമാകും അത്രേ. അല്ലാ എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി ലാ തഖൂമു സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന മഹത്തായ നാമം ഈ ലോകത്ത് എന്ന് ഉച്ചരിക്കാതിരിക്കുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. സാബ ഈ ലോകം നശിക്കുമേ നശിക്കുമേ എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി അല്ലാ എന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തൻ ഈ ലോകത്തുണ്ടാവൂല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കി ഇന്നിപ്പോ അല്ലാ എന്ന് പറയാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ ഇതൊക്കെ അവസാനിക്കും. അതാണ് പറയുന്നത് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ അല്ലാ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി ഈ ലോകത്തുണ്ടാവൂല. അല്ലാ എന്ന് പറയുന്ന മോമിനീങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മനോഹരമായ ഒരു കാറ്റയച്ച് അവരൊക്കെ മരിപ്പിക്കുക. ഏറ്റവും മോശപ്പെട്ട കൗമാണ് ഉണ്ടാവുക. അവരുടെ മേലാണ് തുറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരിക. നമ്മൾ ഓതുന്നതല്ലയോ ശ്രദ്ധിച്ചിട്ടില്ലയോ അവസാന ഭാഗമെത്തുമ്പോൾ മുഅ്മിനീങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി ചെല്ലുകയാൽ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാ എന്ന നാമത്തിലാണ് നാമത്തിലാണ്. ബിലാലി ബിൻ റബാഹ് റളിയല്ലാഹു തആല അൻഹുയോട് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമാക്കപ്പെട്ട ഭാഗത്തെ ശബ്ദം പരിശുദ്ധമായ ഭാഗത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ബിലാലേ കയറൂ ബിലാലേ കയറി നിന്നുകൊണ്ട് വിളിക്കൂ ബിലാലേ. ബിലാലി ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ആദ്യമായി ഭാഗം മുഴക്കുകയാൽ അല്ലാഹു അക്ബർ الله اكبر اشهد ان لا اله الا الله اشهد ان محمد رسول الله حي على الصلاه حي على الفلاح حي على الصلاه حي على الفلاح الله اكبر الله اكبر لا اله الا الله അല്ലാ എന്ന നാമമില്ലാതെ ഈ ലോകത്ത് നിലനിൽപ്പില്ല. ലോകത്തുള്ള സർവ പള്ളികളിൽ നിന്നും മനോഹരമായ ബാഗോലി ഇന്നും മുഴങ്ങുകയാണ്. ബിലാലി ബിൻ റബാഹ് റളിയല്ലാഹു തആല അന്ന് തുടങ്ങി വെച്ച മനോഹരമായ ബാഗോലി ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് തെയ്യോട്ട് ചില പള്ളികളുടെ പരിശുദ്ധമായ മിമ്പറിലൂടെ മെഹ്റാബിലൂടെ മിനാരങ്ങളിലൂടെ ലോകം മുഴുവനും കേൾക്കുകയാണ് അല്ലാഹു അക്ബർ അല്ലാ നിലക്കാത്ത ശബ്ദമാണ് നിലക്കാത്ത ശബ്ദമാണ് ഈ ശബ്ദം എന്ന് നിലയ്ക്കുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. ഹബീബായ റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മോമിൻ അവൻ കൈകെട്ടുകയാണ് അല്ലാഹു അക്ബർ. റുക്കുഇലേക്ക് പോകുമ്പോഴും അവൻ പറയുകയാണ് അല്ലാഹു അക്ബർ. കൈകെട്ടിക്കൊണ്ട് ഫാത്തിയോതുമ്പോഴും അവരാദ്യമായി ഉച്ചരിച്ചതും ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. വജ്ജഹത്തു ഓതുകയാണെങ്കിലും അവരാദ്യമായി പറഞ്ഞു വെച്ചതും വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്ത്
അല്ലാഹുവിനെ ഓർക്കാതെ നിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല മനുഷ്യ, നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല സഹോദരി. റുകുഇലേക്ക് പോകുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ, ആ റുകുഇൽ എത്തിയിട്ട് നീ വാഴ്ത്തുന്നതും സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി, അല്ലാഹുവിനെ ആ സമി അല്ലാഹു ലിമൻ ഹമിദ, ഇഅ്തിദാലിലേക്ക് വരുമ്പോഴും നീ അല്ലാഹുവിനെ സ്മരിക്കുന്നവനാണ്. തീർന്നില്ല തീർന്നില്ല റബ്ബിനെ ഹംദ് ചെയ്യുവാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത് വമിൽ അൽഅർദ് വമിൽ അമാശത മിൻ ശൈഇൻ ബഅദു, ഈ ഭൂമി നിറയെ ഏഴ് ആകാശങ്ങൾ നിറയെ നിനക്കാണ് സർവസ്തുതിയും അല്ലാ, ഈ ലോകത്തുള്ള സർവസ്തുതിയും നിനക്കാണ് അല്ലാ. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാതെ അവനെ വാഴ്ത്താതെ ഒരു നമസ്കാരവും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നീ സുജൂദിലേക്ക് പോകുമ്പോഴും പറയുവാണ് അല്ലാഹു അക്ബർ, ആ സുജൂദിൽ നീ വാഴ്ത്തുന്നതും അല്ലാഹുവിനെയല്ലയോ, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. നിയതിയിലിരുത്തത്തിൽ ഇരിക്കുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ, അവിടെ ഇരുന്ന് ദുആ ചെയ്യുമ്പോഴും റബ്ബി ഗഫിർലീ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാ, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ നാഥാ, എന്റെ ദർജ ഉയർത്തണേ അല്ലാ, എനിക്ക് സന്മാർഗത്തിന്റെ പാന്താവ് തെളിച്ചു തരണേ അല്ലാ, എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ. നീ ചോദിക്കുവയാണ് ചോദിക്കുവയാ, അടുത്ത സുജൂദിലേക്ക് പോയാലും വീണ്ടും അത്തഹിയാത്തിലേക്ക് ഇരുന്നാലും എല്ലാം അല്ലയാണ് അല്ലയാണ്. അല്ലാഹുവിനെ ചിന്തിക്കാതെ എന്നീ ലോകത്തുനിന്ന് മനുഷ്യ നിന്റെ ഹൃദയം പോകുന്നുണ്ടോ പോകുന്നുണ്ടോ, നിന്റെ നാവ് കൊണ്ട് പടച്ചറപ്പിനെ വിളിക്കാത്ത സമയം കടന്നു വരുന്നുണ്ടോ, അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അന്ന് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്താണ് സയ്യിദുന റസൂലുള്ളാഹി അല്ലാ എന്നുള്ള ലഫ്ള് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നുവോ അവന്റെ നാവിൽ നിന്ന് പോകുന്നോ അന്ന് ഈ ലോകം അവസാന. അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ ولله الأسماء الحسنى فادعوه بها. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ടത്രേ, മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ, അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും ആ 99 നാമങ്ങൾ മനപ്പാടമാക്കിയാൽ അവന് സ്വർഗമാണ് സ്വർഗമാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി ഇരിക്കുന്ന എല്ലാ മോമിനിയങ്ങളും പഠിക്കണം പഠിക്കണം, എല്ലാ മോമിനിയങ്ങളും പഠിക്കണം പഠിക്കണം. വലിയ വലിയ എസ്സേകൾ കാണാതെ പഠിക്കുന്ന മക്കൾ, വലിയ വലിയ പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സുഖമായി പഠിക്കാം അല്ലാഹുവിന്റെ നാമങ്ങൾ. ഒരു മൂന്നോ നാലോ വരികളിൽ ഉൾക്കൊള്ളും ചെറിയ നാമങ്ങൾ, ചെറിയ ചെറിയ നാമങ്ങൾ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം. 99 നാമങ്ങൾ കാണാതെ പഠിക്കാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയല്ലേ ഉറക്കെ ഒന്നുകൂടി, അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയത്താണ്, മഹാനുഭാവന്റെ ഹദറത്തിൽ വെച്ച് എടുത്ത ഏറ്റെടുത്തൊരു നിയത്താണ്, അത് പൂർത്തീകരിക്കാം. അടുത്ത ദിവസം തന്നെ അത് പൂർത്തീകരിക്കാം. എല്ലാവരും അത് കാണാതെ പഠിക്കണം. 99 നാമങ്ങൾ വെച്ചിട്ട് ദ്വാരന്നാൽ ഇജാബത്താ, അല്ലാഹുവിനെ വിളിച്ച്
ഈ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരത നോക്കി എല്ലാ ലക്ഷ്യങ്ങളും പോവണേ. ഹാഫിളാകണോ, ആലിമാകണോ, ഖൈറായ നിലക്കുള്ള ഉഹ്റവിയായ മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടണോ, വലിയ വാഅദ് പറയുന്ന ഉസ്താദാകണോ, വലിയ മുദല്ലിസ് ആകണോ, ഖതീബ് ആകണോ, ഏത് നിലക്കാകണോ, ഇത് ആയിരുന്നു അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് മുതഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഇജാബത്ത്. അതുകൊണ്ട് ഈ 99 നാമങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്റെ ദുആയിന് ഉത്തരം കിട്ടുന്നില്ല. സഹോദരിമാരുടെ ഒക്കെ പരാതിയാണ്, നിങ്ങൾ ഈ 99 നാമങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങളൊക്കെ ഒന്ന് കാണാതെ ഖുർആനിൽ എത്രയോ സ്ഥലത്തുണ്ട്, സമയമില്ല അതിലേക്കൊന്നും പോവാൻ. വിഷയത്തിൽ നിന്ന് തെന്നും, അതുകൊണ്ടാണ് ഭയപ്പെടുന്നത്. عالم الغيب والشهادة هو الرحمن الرحيم. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നാമങ്ങൾ കാണാതെ പഠിക്കുന്ന ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് ആലിമിനാണ്, ഏത് സൂഫിയാക്കൾക്കാണ് ഇത് അറിയാത്തത്? അവരൊക്കെ ഇത് പഠിച്ചവരാണ്, അവരൊക്കെ ഇതിന്റെ വിറുതുകൾ വീടിയവരാണ്. സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം ചെല്ലാത്ത ഒരൊറ്റ വരിയുമില്ല. അല്ലാഹുവിന്റെ നാമങ്ങൾ 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഓതാത്ത ഒറ്റ വരിയുമില്ല. അവരൊക്കെ ഇത് റബ്ബിനെ വിളിക്കാൻ റബ്ബിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉണ്ട് അല്ലാഹ് അല്ലാഹുവിനെ മറന്നിട്ടൊരു പരിപാടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ മനോഹരമായ ദിക്റാണ്. അല്ലാഹ് എന്ന മഹത്തായ നാമമുണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ദിക്ർ നൽകണേ. അല്ലാഹ് നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിന്റെ സ്മരണ എന്നെന്നും നിലനിർത്താൻ എനിക്കൊരു ദിക്ർ നൽകണേ. അല്ലാഹ് മൂസാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹി സലാമിന് അല്ലാഹു നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇതെല്ലാവരും ചൊല്ലുന്നതല്ലയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ. ചെറിയ ദിക്റല്ല, ചെറിയ ദിക്റല്ല, അല്ലാഹ് 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 അവിടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ്, മരുമകനാണ്, മരുമകനാണ്. അമ്മായിയപ്പനാണ് സയ്യിദുന റസൂലുള്ളാഹി. അലിയാരി തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, ചില ആളുകളുണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കോമുണ്ട്. സ്ത്രീകളാണ് വലിയ സംഭവം. എനിക്കെന്തെങ്കിലും ഒരു ദിക്റത പറയുന്ന ദിക്റ മുഴുവൻ പറിച്ചു കൊടുക്കുമ്പോൾ പറയും അത് ഞാൻ ചെല്ലുന്നത്, അത് ഞാൻ 10,000 ചെല്ലുന്നത് രാവിലെ ഇവിടെ ഒരെണ്ണം പോലും ചെല്ലുന്നു. ആ കുറച്ച് സലാത്ത് ഇരിക്കുമെന്ന് പറയുമ്പോൾ പറയും അത് ഞാൻ അതിന്റെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് 3,344 വെച്ച് വെറുതെ ഇങ്ങനെ വെറുതെ പറയുന്ന കുറെ ഒരു ദിക്റ ചെല്ലുന്നു ഉണ്ടാവൂല. ഒരു 10,000 പക്ഷെ വെറുതെ ഇങ്ങനെ വായാടിത്തരം, അത് വേണ്ട, അത് വേണ്ട. ഒരു ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അനുവാദം കിട്ടി ചെല്ലുന്നതും അല്ലാതെ നമ്മൾ അറിഞ്ഞു ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് പൊരുത്തം വാങ്ങി ഇജാസത്ത് വാങ്ങുന്നത്. കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവൂ. ചിലർ കുറെ കൊട്ടപ്പടി വാങ്ങിച്ചു വെക്കുന്നുണ്ടൊന്നും ചെല്ലാനും കഴിയില്ല. അങ്ങനത്തെ കുറെ മുത്തായിലുമൊക്കെ ആയിരിക്കുമ്പോ നിങ്ങൾ ഇൽമു പഠിക്കുക, വേറെ ഒരു പരിപാടിയും പാടിയും പാടി. ഉസ്താദ് നിങ്ങൾക്ക് ആ ദറസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദിക്റ തരും. മഗ്രിബിന് മുമ്പ് നിങ്ങൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ആ സമയത്ത് തരും. പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി. ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് രാത്രിയിൽ വൽഫജ്ർ സൂറത്ത് ഓതുക, പകൽ മുഴുവൻ ഈ ദിക്ർ കൊണ്ട് നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്ക്. അലി റളിയല്ലാഹു തആലാ അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്,
يا رسول الله ما أسهل الطريق إلى الله ما أسهل الطريق إلى الله الله عليك أدكان الله يلبى مارك ميدان مارك ميدان الله عليك എങ്ങനെയെങ്കിലും അടുക്കണം അതിനുള്ള എളുപ്പമാർഗ്ഗമേതാ നമുക്കൊക്കെ ഒരു മനസ്സിലാതുണ്ടാവുമല്ലോ പടച്ച റബ്ബിലേക്ക് എങ്ങനെ അടുക്കും കമസൂഫി വലിയുള്ളാഹി മഹാനുഭാവൻ എടുത്തതുപോലെ മമ്പുറം തങ്ങൾ അടുത്തതുപോലെ നാട്ടുകളടങ്ങിയിരിക്കുന്ന മഹാനുഭാവൻ അടങ്ങി എങ്ങനെ അവരവിടം എങ്ങനെ അടുത്തതുപോലെ എനിക്കും അടുക്കണം റബ്ബിലേക്ക് എങ്ങനെ അടുക്കാൻ സാധിക്കും ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്ത അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു ഏറ്റവും അടുപ്പാണ് ഭാര്യയുടെ വാപ്പയാണ് അപ്പൊ കൂടുതൽ ബന്ധമുണ്ട് ആ ബന്ധം വെച്ച് ചോദിക്കാം നിങ്ങൾക്ക് ഭയങ്കര അടുപ്പാണല്ലോ അള്ളാഹുമായിട്ട് അതുകൊണ്ട് എങ്ങനെ അടുക്കാനുള്ള എളുപ്പവഴി എന്താ വഴി അല്ല കുറുക്ക് വഴി വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ കുറുക്ക് വഴി പറഞ്ഞു കൊടുത്തു എന്താണെന്നറിയോ അറിയണ്ടേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അലൈക ബിദിക്രില്ലാഹി സിർറമോ വഅലാനിയ രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കലാണ് ഓർക്കലാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി അല്ലാഹുവിനെ വിക്ർ ചൊല്ലുക റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുക അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാ ഒരു നബിയേ നബിയേ എനിക്ക് മാത്രമായ ഒരു ദിക്ർ നൽകണേ റസൂലേ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ ചിന്തിച്ചു അലി റളിയല്ലാഹു തആലാനു അപ്പോഴും ചോദിച്ചു വന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും നമുക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട ഈ സലാത്തുകൾ വേണ്ട ഈ ഹദ്ദാദ് റാതീബുകൾ വേണ്ട ഈ മൗലിദുകൾ വേണ്ട ഈ റാതീബുകൾ ഒന്നും വേണ്ട നമുക്ക് കുറെ പുതുമുത്തം കുറച്ച് കിട്ടിയാൽ ആർക്കും അറിയാത്ത എന്തെങ്കിലും ഒക്കെ കടുപ്പിട്ട് കടുപ്പിട്ട് കുറച്ച് വാക്കുകൾ കിട്ടിയാൽ അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയാൽ വലിയ സംഭവം സുന്നികൾ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവോളം ശ്രേഷ്ഠതയുള്ള വേറെ ദിക്റില്ല അലി റളിയല്ലാഹുവിന് കൊടുക്കുക ഇത് ചൊല്ലിക്കോ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയ സുനിയ മഹാനാണ് അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ ഉരീദന്മാരായി കടന്നു ചെല്ലുമ്പോ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര നീ 100,000 ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ 100,000 പരിപൂർണമായി ചൊല്ലിയിട്ട് ചെല്ലുമ്പോ പറയും 100,000 കൂടി ചൊല്ലു 100,000 വീണ്ടും ചൊല്ലി 200,000 വീണ്ടും ചെല്ലുമ്പോൾ പറയും 100,000 കൂടി ചൊല്ലു 300,000 ഒക്കെ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ട് സാധാരണ ഞാൻ അതിനെയൊക്കെ കൂടുതൽ ചൊല്ലിയിരുന്നു ഞാനതാ പറഞ്ഞത് നമ്മൾ അനുവാദം വാങ്ങിച്ചു ചൊല്ലുന്നതും അല്ലാതെ ദിക്റാണ് കൊടുത്തിരുന്നത് ചെറിയതല്ല കുറച്ച് ചെല്ലണം നമ്മൾ കുറച്ച് ചെല്ലേണ്ടത് മരണപ്പെട്ടത് പോയ ആളുകൾ അവരുടെ കബറുകളിൽ 7 ദിവസങ്ങൾ അല്ലതല്ല 40 ദിവസം വരെ കബറിൽ ഫിത്നയിലാക്കപ്പെടും കബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകൾ ഉയർത്തപ്പെടാൻ നിദാനമാണ് 70,000 ദിക്റുകൾ ചൊല്ലി അവർക്ക് വേണ്ടി അതിയ ചെയ്യുക ഏതാ ദിക്റ പണ്ട് മുതലേ ചെയ്തു വരുന്ന താവൂസ് എന്ന് പറയുന്നത് വലിയ മഹാനാണ് താബിഉകളിൽ പ്രമുഖനായ വ്യക്തിയാണ് അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ ചെറിയ ദിക്റല്ല അപ്പൊ അല്ലാഹ് എന്ന മഹത്തായ നാമം ഇതിൽ ഒടങ്ങിയിട്ടുണ്ട് ആ നാമം എന്ന് ഉയർത്തപ്പെടുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനം പറഞ്ഞു വന്നതിന്റെ അല്ലാഹ് എന്നുള്ള നാമം എന്ന് ഉയർത്തപ്പെടുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനം അന്നാണ് സൂറ കാഹളത്തിന്റെ പ്രഥമ ഊത്ത് വരുന്നു വരിക സയ്യിദുന റസൂലുള്ളാഹി മൂന്ന് ഊതലാൻ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തുറന്ന കാഹളത്തിലൂടെ നടത്തുക ആദരമായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ഊതലുകൾ ഒന്നാമത്തെ ഊത്തിന്റെ പേര് നഫ്ഹത്തുൽ ഫസഅ എന്നാണ് സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത് രണ്ടാമത്തെ ഊത്ത് നഫ്ഹത്തുസ് സഇഖ സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്
മൂന്നാമത്തത് നഫ്ഹത്തുൽ ബഅസ് സർവ ജനങ്ങളെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊതൽ. ഇങ്ങനെ മൂന്ന് ഊതരൻ ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം തുറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരമായ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ, ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചു. മലക്കിന്റെ പേര് ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? മർമ്മപ്രധാനമായ ഡ്യൂട്ടി ഈ മൂന്ന് ഊതലാണ്. മർമ്മപ്രധാനമായിട്ടാണ്. വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട്. മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന ജോലി അദ്ദേഹത്തിന്. അത് കൃത്യമാണോ അളവുകോല് നോക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. അതിലേക്ക് നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്രാഫീലിനാണ് എന്നും ഉലമാക്കൾ നിർവചിച്ചിട്ടുണ്ട്. വേറെയും ചില ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിന്റേത് ഈ മൂന്ന് ഊതരൂതാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം, അപ്പോൾ ആ ഊത്തി എത്രത്തോളം വലിയ ഭീകരമാണ്, എത്രത്തോളം വലിയ സംഭവം. അല്ലാഹ് എന്ന നാമം ഈ ലോകത്ത് ഉച്ചരിക്കാത്ത അവസ്ഥയിൽ നിലകൊള്ളുമ്പോ ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊതൂത കൽപ്പിക്കുകയാണ്. وَيَوْمَ يُنفَخُ فِي الصُّورِ فَفَزِعَ مَن فِي السَّمَاوَاتِ وَمَن فِي الْأَرْضِ إِلَّا مَن شَاءَ اللَّهُ وَكُلٌّ أَتَوْهُ അല്ലാഹു ഊദാ കൽപ്പിക്കുകയാണ്. അന്നീ ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുകയാണ്. കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് മുമ്പാകെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുകയാണ്. തുറന്ന കാഹളത്തിനോടെ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവസിദ്ധിജാലങ്ങളും ഔത്തിലൂടെ തന്നെ പേടിക്കുമേ പേടിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും പടച്ചറപ്പിലേക്ക് നമ്മുടെ ശിരസ്കരായി കടന്നു വരുവയാണ്. പടച്ചറപ്പിലേക്ക് ഭയചകിതരായി കടന്നു വരുവയാണ്. ബിനിയാനിതരായ പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യാൻ തയ്യാറായി കടന്നു വരുവയാണ്. കള്ളുകുടിക്കുന്നവരാണ്, വിചരിക്കുന്നവരാണ്, ഈ ദുന്യാവിൽ മോശമായ ശൈലിയിൽ നടന്നിട്ടുള്ളവരാണ്. നിരീശ്വരവാദത്തിന്റെ ആളുകളാണ്, യുക്തിവാദത്തിന്റെ ആളുകളാണ്, അവിശ്വാസത്തിൽ അമർന്നു പോയ ആളുകളാണ്, കള്ളുകുടിച്ചുകൊണ്ട് ദുന്യാവിൽ നടന്നതായ ആളുകളാണ്, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടന്നവളാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് നടന്ന സമൂഹമാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിയുന്ന സമയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത രംഗമാണ് കാരണം സൂറന്ന കാഹളം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടലായി നിങ്ങൾ കാണരുതേ. അല്ലാഹു റസൂലിന്റെ അടുക്കൽ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വാഭാവത്തിൽ എന്റെ അന്നാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ അറബിന്റെ കൈകളിൽ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പടച്ചറബിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്,
ആകാശത്തിൽ കരൻ ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ. ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സാബ, പ്രവിശാലമാണ് സാബ. ഏഴാൻ ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറന്ന കാകണമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സോദര, ഒന്നാലോചിച്ചു നോക്കണേ സോദരി. 16,15,17,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ, ഏഴാം ആകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമായി നിറഞ്ഞു നിൽക്കുന്ന സൂറന്ന കാഹളത്തെ ഒന്ന് ചിന്തിക്കൂ മനുഷ്യ. അതിന്റെ നീളമൊന്ന് കണക്കാക്കൂ സോദരി, അതിന്റെ വ്യാസമൊന്ന് കണക്കാക്കൂ. ഏഴാം ആകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശത്താലുള്ള കുഴലിനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ലമ്മാ ഫറഖല്ലാഹു ാണ് പഠിപ്പിക്കുകയാണ് സൂര്യനെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രനെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഇതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി സൃഷ്ടിച്ചത് സൂറിനെയാണ്, സൂറിനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക സാബ, എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാൻ കഴിയുക സാബ. കാഹളത്തിന്റെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ള ചോദിക്കാൻ, എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വദിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ കുടിനീരിറക്കും, എങ്ങനെ കുടിനീരിറക്കും, എന്താ കാരണം? വസാഹിബുൽ ഖറൻ ഖദിൽ തഖമൽ ഖറന, സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫീൽ ഇല്ലയോ, ആ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചത് മുതൽ സൂറന്ന കാഹളത്തെ പടച്ചത് മുതൽ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാ കതിൽ തകമൽ ഖറന, സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് വഹവാ ജബഹതഹു വഅസാ സമഅഹു ഇലൽ അർശ് മതാ യുഅമറു ബിന്നഫഹാ, അല്ലാഹുവിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ് അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പ് എപ്പോഴാണ് ഊദാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യത്തടം പടച്ചറപ്പിനോടുള്ള വിനയ നിമിത്തമായി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കർണപുടം പരിപൂർണമായി അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്ക് ശ്രദ്ധ ചെലുത്തി സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊദാന റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളേ ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനും കുടിക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് സാബ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്, അഥവാ ആ കാലഘട്ടത്തിലെന്നല്ല
ഇന്നും മിസ്റാഫീൽ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളവയാണ് നിലകൊള്ളവയാണ്. എപ്പോഴാണ് പടച്ചറ ഭൂതാ പറയുന്നത്? അതിനു വേണ്ടി തയ്യാറായി റെഡിയായി സാഫിൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന കാലഘട്ടം എത്തുമ്പോ മുഅ്മിനീങ്ങളുടെ മേൽ നല്ല കാത്തിനേച്ച് അവരെയെല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന കാഹളത്തിന്റെ ഊത്തുദാ പറയുകയാണ്. സൂറന്ന കാഹളത്തിന്റെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഈ ദുന്യാവിൽ കള്ളു കുടിച്ചവരെ, ഈ ദുന്യാവിൽ വിചരിച്ചവരെ, ഈ ദുന്യാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരെ, സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നവരെ, മാളുകൾ രസിച്ചും രമിച്ചും നടന്നവരെ, മുത്തല്ലിമീങ്ങളെ ശ്രദ്ധിക്കാതെ പോയവരെ, ഔലിയാക്കളെ ചീത്ത വിളിച്ചവരെ, മഹത്തുക്കളെ തെറി വിളിച്ചവരെ, ഈ ദുന്യാവിൽ മോശമായ ശൈലിയിൽ ജീവിതത്തെ ആറാടി തീർത്തവരെ, ഇതാ സൂറന്ത കാഹളത്തിന്റെ പ്രഥമ ഊത്തമോട് കടന്നു വരുമ്പോ എല്ലാവരും വിനയാനിതരായി പടച്ചറപ്പിലേക്ക് തിരിയുകയാണ്. എന്റെ ശരീരമേ എന്റെ ആത്മാവ് എന്ന് വിലപിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ഒരാളുടെയും തൗബ അല്ലാഹു ഒന്ന് സ്വീകരിക്കില്ല, സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തൗബ രണ്ടവസ്ഥയ്ക്ക് മുമ്പ് ചെയ്യണേ സയ്യിദുന റസൂലുള്ളാഹി. ഒന്ന് തൊണ്ടക്കുഴി റൂഹത്തുന്നതിന് മുമ്പ്, റൂഹത്തുന്നതിന് സൂറത്ത് തൗബയിൽ തന്നെ അള്ളാഹു അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാവരും ഒന്ന് ബക്കറ്റ് ഒന്ന് കാര്യക്ഷമമാകണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കണം. വേറെ ഒരു പിരിവ് നിങ്ങളുടെ ഒന്നും വാങ്ങുന്നില്ല, ബക്കറ്റ് മാത്രമാണ് അത് കാര്യക്ഷമമാക്കി. നമുക്ക് ഈ പന്തലിന്റെയും കാര്യങ്ങളിലൊക്കെ ചെലവാണ്, വേറൊന്നുമില്ല. അള്ളാഹു അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് ഖൈറായ നിലയ്ക്ക് അള്ളാഹു സ്വീകരിക്കുമാറും. നമ്മുടെ മുത്തല്ലിമീങ്ങൾ ഇറക്കിയ അൽകമാൽ എന്ന മഹത്തായ പ്രസിദ്ധീകരണം ഇൻഷാഅല്ലാഹ് എല്ലാ സഹോദര സഹോദരിമാരും വന്നിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും അത് ഓരോ കോപ്പി കൈപ്പറ്റണം. നിങ്ങൾ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് മക്കൾ അത് ഇറക്കിയിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങൾ അതിൽ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് 100 രൂപയെങ്കിലും കൊടുത്തിട്ട് ഇൻഷാഅല്ലാഹ് എല്ലാവരും ഇതിൽ കൈപ്പറ്റണം. 100 രൂപയാണ് അതിന്റെ ഏറ്റവും കുറഞ്ഞത്. നിങ്ങൾ അതിന് മുകളിലോട്ട് 500 രൂപ കൊടുക്കുക. ദർസിലേക്കല്ലേ നല്ല രീതിയിൽ സംഭാവന ചെയ്യാം. 500, 1000 നിങ്ങൾ കൊണ്ട് കഴിയുന്നവർ. കുട്ടികൾ അതുമായി വരുമ്പോൾ എല്ലാ സഹോദര സഹോദരിമാരും അതിനും ശ്രദ്ധിക്കണമെന്ന് ഓർത്തുന്നു. അൽ കമാൽ എന്നുള്ള പ്രസിദ്ധീകരണമാണ് നമ്മുടെ മക്കളിറക്കിയ പ്രസിദ്ധീകരണമാണ്. അത് വേറെ എവിടെ ഇനി കൊണ്ടുപോകില്ല. കുട്ടികൾ നമ്മളിലാണ് ഏൽപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇൻഷാഅല്ലാഹ് എല്ലാവരും ഓരോ കോപ്പി ഇൻഷാഅല്ലാഹ് പോകുമ്പോ കൈപ്പറ്റി അള്ളാഹു സ്വീകരിക്കട്ടെ. അടങ്ങിയിരിക്കുന്ന കമ്മസൂഫി വലിയുള്ളാഹി അള്ളാഹു അവരുടെ പൊരുത്തം അതിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കട്ടെ. അവരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഉപകരിക്കുന്ന നമ്മുടെ മക്കളിറക്കിയതാകുന്ന ഈ പുസ്തകം അതെല്ലാവരും ഇൻഷാഅല്ലാഹ് ഒന്ന് വാങ്ങണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആ ബക്കറ്റ് ഒന്ന് കാര്യക്ഷമമാക്കി നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ. ആമീൻ ഉറക്കം പറയുന്ന അള്ളാഹു നിറവേറ്റി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് ഏവർക്കും കാവൽ നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീം ഉൾപ്പെടുത്തട്ടെ. ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവരുടെ മദദിനാക്കണേ അല്ലാ. അവരുടെ ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇവിടെ വന്നു ചേർന്ന പക്കത്തിൽ പൈസ നിക്ഷേപിക്കുന്ന മുഴുവൻ ആളുകളിലും എല്ലാ സഹോദര സഹോദരിമാരിലും അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാരെല്ലാം ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവരുണ്ടോ? പ്രവാസികളായ സഹോദര സഹോദരിമാരടക്കം ദൂരദിക്കുകളിൽ നിന്ന് ആമീൻ പറയുന്ന, ലൈവായി കേട്ടുകൊണ്ട് ആമീൻ പറയുന്ന സഹോദര സഹോദരിമാരടക്കം സർവരുടെയും സർവ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. കടങ്ങളുടെ സലാമത്ത് നൽകണേ റബ്ബേ.
ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാഹുവേ. പഠിക്കുന്ന മക്കളുണ്ട്, ഇൽമു പഠിക്കുന്നതായ മക്കളുണ്ട്, 500-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ ശൈഖവറുള്ള ചാരത്ത് പഠിക്കുന്ന മക്കളാണ്. അല്ലാഹുവേ ഹൈറായ ജോലി നൽകണേ റബ്ബേ, ഉള്ള ജോലികൾ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള മക്കളെ നീ സാലിഹീങ്ങളാ അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സർവോപരി മഹാനുഭാവന്റെ പൊരുത്തം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇവിടെ വന്ന് ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാരിലും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാ ആളുകളും ആ സമയത്ത് വന്നിട്ട് കാര്യമില്ല, തൗബ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അവസാന സമയം സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോൾ തൗബ സ്വീകരിക്കില്ല. സക്കറാത്തിന്റെ ഹാല് വരുമ്പോ തൗബ സ്വീകരിക്കില്ല. തൗബ അല്ലാഹു أعوذ بالله من الشيطان الرجيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما وليست التوبة للذين يعملون السيئات حتى أحدهم الموت قال إني تبت الآن وللذين يموتون وهم كفار. ശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആരുടെയാണ് തൗബ സ്വീകരിക്കുക, ആരുടെ തൗബയാണ് അല്ലാഹു കബൂലാക്കുക? ഈ ദുന്യാവിൽ കണ്ടുകൊടിച്ചവരെ, ഈ ദുന്യാവിൽ വിചരിച്ചവരെ, ഈ ദുന്യാവിൽ മോശമായ ശൈലിയിൽ അവലംബിച്ച് നടന്നവരെ, പടച്ചിറപ്പിനെ മറന്നുകൊണ്ട് മോശമായ ശൈലിയിൽ ഈ ദുന്യാവിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച് തീർത്തതായ സമൂഹമേ, നീ അല്ലാഹുവിലേക്ക് മരണത്തിന് മുമ്പ് തൗബ ചെയ്ത അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. തെറ്റ് ചെയ്തു അല്ലാഹ് നീ പുറത്തു വരണേ റബ്ബേ. സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടവനാണ് പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷനോടുകൂടി മൊബൈൽ അശ്ലീലത കണ്ടതായ കണ്ണാണ്, അശ്ലീലത കേട്ടുകളെ തീർത്തതായ കാതുകളാണ്. നീ പുറത്തു തരണേ അല്ലാഹ്, പടച്ചറപ്പിനോട് നീ പൊറുക്കരുണ തേടിയാൽ അല്ലാഹു തൗബയെ സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബിൽലൈലി ലിയതൂബ മുസീഉന്നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉല്ലൈലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ പടച്ചിറപ്പ് നിന്റെ പാപങ്ങളെങ്കിലും പുറക്കാൻ അല്ലാഹു റെഡി.
റെഡിയാണ് റെഡിയാണ് പകലത്തെ ചെയ്ത മനുഷ്യ നിന്റെ പാപങ്ങള് പുറക്കാൻ അല്ലാഹു സന്നദ്ധനാണ് രാത്രിയിൽ അല്ലാഹു സന്നദ്ധനാണ് പകൽ തെറ്റ് ചെയ്ത മനുഷ്യന്റെ പാപം അല്ലാഹു പുറക്കാൻ റെഡിയാണ് പാതിരാത്രി സമയത്താരേ എല്ലാ തെറ്റുകളും പുറക്കാൻ അല്ല റെഡിയാണ് റെഡിയാണ് ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉ നഹാർ പകല് തെറ്റ് ചെയ്തവന്റെ പാപം പുറക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ് രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ പാപം പുറക്കാൻ അല്ലാഹു പകലിലും റെഡിയാണ് 24 മണിക്കൂറും തൗബയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും മനുഷ്യ നീ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ നടന്നു നീങ്ങിവരെ അവസ്ഥീന യാമലൂന ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സമയം എത്തിയിരിക്കുകയാണ് അവസാന ശ്വാസം നിലക്കാൻ പോയാണ് കിംസിൽ നിന്നും മിംസിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഷിഫയിൽ നിന്നും ഒക്കെ നിന്നെ ഇതാ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ ഇതാ വിടുതൽ ചെയ്തിരിക്കുകയാണ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കൊണ്ടുപോയിക്കോ ഇവനെ രക്ഷയില്ല രക്ഷയില്ല ഇനി ഒരു രക്ഷയുമില്ല എല്ലാവരും കൈയൊടിയുന്ന സമയമാണ് എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാൻ പറയുകയാണ് ആ സമയത്തിന് ആംബുലൻസിലേക്ക് നിന്റെ മകനെ മകളെ കയറ്റുകയാണ് നിന്റെ വാപ്പയെ കയറ്റുകയാണ് നിന്റെ ഉമ്മയെ കടത്തുകയാണ് വീട്ടിൽ കൊണ്ടുവരുകയാണ് കുളിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ് അവസാന ശ്വാസം വരികയാണ് ഈ ലോകത്ത് നിന്ന് വിടപറയാ പോയാണ് നഖങ്ങളെല്ലാം വെട്ടി ശരീരത്തിന്റെ രോമകൂപങ്ങൾ നീക്കി മരിക്കാൻ ഉള്ള സമയമാണ് അവസാന ശ്വാസമാണ് ശ്വാസമാണ് ആ സമയത്ത് നീ തൗബ ചെയ്യുകയാണ് ഞാൻ സിനിമകൾ കണ്ടുപോയല്ലോ റബ്ബേ എന്നെ കണ്ണുകൊണ്ട് മോശമായപ്പെട്ട ഒരുപാട് തലങ്ങളിലേക്ക് ഞാൻ കണ്ണവനാണ് അന്യ പെണ്ണുമായി മൊബൈലിലൂടെ നെറ്റിലൂടെ കണ്ടുകൊണ്ട ഈ അമ്മയിലൂടെ ചാറ്റിങ് നടത്തിയവനാണ് നടത്തിയവളാണ് പുറത്തു തരണേ നാഥ നീ പുറത്തു തരണേ അല്ലാ കള്ളു കുടിച്ചിട്ടുണ്ട് റബ്ബേ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലാ മോശപ്പെട്ട രീതിയിൽ ലൈംഗികതയെ കൊണ്ടുപോയിട്ടുണ്ട് റബ്ബേ പാതിരാത്രി സമയത്ത് ആരുമറിയാതെ മൊബൈൽ ഫോണിലൂടെ WWW അടിച്ചുകൊണ്ട് അസ്ലി ലോകത്തേക്ക് കണ്ണു നട്ട് ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ട് അല്ലാ നീ എനിക്ക് പുറത്തു തരണേ നാഥ നീ പുറത്തു തരണേ അല്ലാ നിന്റെ റൂഹിനെ അസറായിൽ പിടിക്കുന്ന വേളയിൽ മലക്കുൽ മൂത്തും കൂട്ടരും കടന്നു വരുമ്പോ ആ സമയത്ത് നീ ചെയ്യുന്ന തൗബ ഇല്ലയോ ആ സമയത്തുള്ള നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് അധിക ആളുകളും ആ സമയത്തെ കൊണ്ട് വെച്ചിരിക്കുക നമ്മളൊക്കെ തൗബ ചെയ്യുന്നുണ്ട് പക്ഷെ ആ തൗബ എന്ന് വേണ്ട വിധത്തിലാണോ എന്ന് പരിശോധിക്കുക അല്ലാഹു നമ്മളെ കാത്തിരിക്കുക പരിശുദ്ധ റമദാനിൽ 27-ാം രാവിലെ പള്ളിയിൽ വന്ന് ഖതീബ് ഉസ്താദ് ചൊല്ലിത്തരുന്നതായ ആ തൗബയുടെ വചനങ്ങൾ ഏറ്റ് നമ്മൾ ചൊല്ലും ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയാണ് ബിരിയാണി വരാറായ 25-ാം പൊതിഞ്ഞു കൊണ്ടുപോകണം ശ്രദ്ധ വേറെ എവിടെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് തൗബ ചെയ്ത് കരഞ്ഞൊക്കെ ഒപ്പിച്ചങ്ങ് പോവും ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ പോയിട്ട് പെരുന്നാളിന്റെ ഫാമിലി എന്റർടൈനർ റാത്തായിട്ട് തിയേറ്ററിൽ ബുക്ക് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക അമലാംപൂരും തീർന്നിട്ടില്ല അതിനു മുമ്പ് പെരുന്നാളിന്റെ അന്ന് കയറി പോവാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിമീങ്ങളല്ലേ അതുകൊണ്ടല്ലേ റിലീസിന്റെ പടങ്ങൾ പോലും വെള്ളിയാഴ്ച ദിവസം വന്നതും റിലീസ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന് ഹജ്ജില്ല പണക്കാരനല്ലേ പാവപ്പെട്ടവന് ഹജ്ജില്ല ഹജ്ജിന്റെ സീസണായി പാവപ്പെട്ടവൻ അവന്റെ ഹജ്ജ് അഞ്ച് രീതിയിലുണ്ട് അവന്റെ ഹജ്ജ് അഞ്ച് രീതിയിലുണ്ട് ഒന്ന് ഒന്ന് പാവപ്പെട്ടവനെങ്ങനെ ഉസ്താദെ അജിയല്ലേ പണം വേണം വേണം ആ ആ വഴിയാൽ സൗകര്യം വേണം 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 ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കണം ഇതെല്ലാം ഒത്തണമെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ് പാവപ്പെട്ടവൻ ഉസ്താദെ പൈസ ഇല്ല ഫുലൂസ് മാഫി എങ്ങനെ ഹജ്ജ് അവന്റെ ഹജ്ജ് അവന്റെ ഹജ്ജ് ഏത് الجمعه حج الفقراء والمساكين പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെ ഫ
ഫഖീറേ മിസ്കീനേ നിന്റെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമഅയെന്ന് ഹബീബായ റസൂലുള്ളാഹി നിനക്ക് ഹജ്ജ് ഏത് ഏത് നീ എവിടെ പോകുന്നത്? നീ ജുമാഅന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട് ജുമാഇല്ല അള്ളാഹു ആദരിശിക്കട്ടെ. നടക്കുന്ന സംഗതി ജുമാ കളഞ്ഞിട്ട് വേറെ പോരി, സംഭവം കിസറായി പോയി. സമൂഹത്തിൽ നടക്കുന്നതാണ് ജുമാ നഷ്ടപ്പെടുത്തി, ഹജ്ജ് നഷ്ടപ്പെടുത്തി, വേറെ പരിപാടിക്ക് പാവപ്പെട്ട ഒരു ഉസ്താദേ എന്താ ചെയ്യേണ്ടത്? ആ നീ കറക്റ്റ് ജുമായക്ക് പോയാൽ നിന്റെ ഹജ്ജ് അതായിരുന്നു, നീ ആ ഹജ്ജ് കളഞ്ഞു വിളിച്ചു. പരിശുദ്ധമായ ജുമഅയുടെ സുദിനത്തിൽ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന മുസ്ലിം സഹോദരങ്ങളിലെ ചെറുപ്പക്കാരിലെ സഹോദരിമാരിലെ അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും ഒന്നില്ലെങ്കിൽ പെരുന്നാളിന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ച് നമ്മുടെ മേത്തന്മാര് വരണം. അവരെ ജുമാ പോയി വേറെ പരിപാടിയാണ്, ഹജ്ജ് പോയി. നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരുന്നു ജുമാ. അള്ളാഹുമ്മളെ കാത്തിരിക്കാം. സാധേ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല, പൈസ ഇല്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്നാ നിനക്കുള്ളതാകുന്ന ഹജ്ജ് ജുമഅയാണ് നിന്റെ ഹജ്ജ്. അഞ്ചു വക്കത്ത് നമസ്കാരം നിനക്കുള്ള ഹജ്ജ്. قال رسول الله صلى الله عليه وسلم كل حديث വേറൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നുമില്ല പറയുന്നത്, ശ്രദ്ധിച്ചോ. من تطهر من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم. അഞ്ചു വക്കത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ ചെറുപ്പക്കാരാ സഹോദര ഹജ്ജിന് ഹറാ ചെയ്തതിന്റെ കൂലിയാണ് കൂലിയാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി പള്ളിയിലേക്ക് പോവാൻ എന്തിന്? ഫർളാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കാൻ. പാവപ്പെട്ടവൻ, എടെ നിനക്ക് എന്ത് കിട്ടുക? ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് സയ്യിദുന റസൂലുള്ളാഹി മനസ്സിലായി. ആരോടായി പറയുന്നത്? ഫുലൂസ് മാഫി കൗമിനോടായി പറയുന്നത്. പൈസ ഇല്ല ഉസ്താദേ, പക്ഷെ പോകാൻ ഭയങ്കര പൊതിയായിരുന്നു ഹജ്ജിന്. നീ നാട്ടിൽ തന്നെ ഇരുന്നാ നിനക്ക് കുറെ ഹജ്ജിന്റെ കൂലിയുണ്ട്, ഹജ്ജ് നിനക്ക് നേടിയെടുക്കാം. അതിനാണ് പറഞ്ഞത്, ഒന്ന് 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 ജുമാ, ഒന്ന് ജുമാ, രണ്ടഞ്ചു വക്കത്ത് നമസ്കാരം, അഞ്ചു വക്കത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം. ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തത്, റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അമല് ഇന്നും സമൂഹം നിലനിർത്തി പോരുന്ന ഒരു അമല്, റമളാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല്. സുബൈ കഴിഞ്ഞുള്ള ഉറക്കം, ഉറക്കം കറക്റ്റായിട്ട് റമളാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടെടുത്ത് റമളാനി ചെയ്ത ആകെയുള്ള ഒരു അമലാണ്, അത് മുടക്കിയിട്ടില്ല. തറാവിയൊക്കെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ടാകും, ഖുർആനോത്ത് മുടങ്ങിയിട്ടുണ്ടാകും, ഈ സുബൈ കഴിഞ്ഞുള്ള അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ. സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ലെന്ന്, ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങാൻ പാടുള്ളൂ, സമയം സ്ഥിരിച്ചിട്ടങ്ങനെ വേഗം ഉറങ്ങാൻ പാടുള്ളൂ. ഏറ്റവും നല്ല സമയമാണ്. എന്താണത്? ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ.
ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ട എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സുബൈ കഴിഞ്ഞു ബറക്കത്ത് വേണ്ട എന്നാരെങ്കിലും ആഗ്രഹിക്കും ഒരാളും ബറക്കത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ടു. യുവത്വ തലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം പാതിരാത്രി സമയം വരെ ഇന്റർനെറ്റും മൊബൈലും ആയിട്ടെങ്കിലും പിന്നെ ഒരു 3 മണിയാകുമ്പോ ഒന്ന് കടന്നാൽ പിന്നെ സുബഹിയില്ല, ഉദയമില്ല, ഒന്നുമില്ല, പിന്നെ ഒരു 8:30 ആകുമ്പോഴേ ബറക്കത്താകപ്പെട്ട സർവസമയം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആരക്കുയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുഖൂരിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുയാണ് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ സമുദായത്തിന് ബറക്കത്ത് ചൊരിയണേ. അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ, പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ വേളയിൽ മുസ്ലിമേ നീയോ ഉറക്കമാണ് ഉറക്കമാണ്, എവിടെ നാനടാ ബറക്കത്ത് ലഭിക്കുക, ഏത് രീതിയിലാണ് നിനക്കും നിന്റെ കുടുംബത്തിലും ബറക്കത്ത് ഉണ്ടാവുക. ഉസ്താദേ എന്റെ മകൻ ഇതുവരെ പാസ്സായിട്ടില്ല, ഉസ്താദേ എത്രയോ എക്സാമുകളാണ് PSC ടെസ്റ്റുകളാണ് അവൻ എഴുതിയത്, അവൻ എഞ്ചിനീയറെ പാസ്സായവനാണ്, അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ്, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, രാവിലെ സുബൈ കഴിഞ്ഞിട്ട് പോത്തുപോലെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഒരിക്കലും ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിന് നീ പാത്രീഭൂതനാകണമെങ്കിൽ ആ സുബൈക്ക് ശേഷമുള്ള സമയം ദിക്റിലായി കൂടണേ, ദിക്റിലായി കൂടണേ. അല്ലാഹു തൗഫീക് തരട്ടെ. ഹദീസല്ലേ ഹദീസ്, എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്, ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റില്ല, മാഫി ഫുലൂസ് കൗമ, അങ്ങനത്തെ കൗമുകൾക്ക് ഉള്ള അമലാണ് ഈ പറയുന്നത്. സുബൈ കഴിഞ്ഞിട്ട് ദിക്ർ ചില്ല. ഇമാം തിർമദി കിതാബു സലാത്തിൽ കൊണ്ടുവന്ന ഹദീസ്. قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة تامة تامة. ഒരു സമൂഹം അവർ സുബഹി നമസ്കരിക്കുകയും സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദയ സമയം വരെ ദിക്റിലായി കഴിഞ്ഞു കൂടുകയും ചെയ്താൽ എല്ലാ പള്ളിയിലും ഉണ്ട് നിസ്കാര ബോർഡ്. ഉണ്ടോ ഇല്ല? അതിലെന്തുണ്ട്? തുലൂ ഉദയ ടൈം കൊടുത്തിട്ടുണ്ട്. ചിലടത്ത് എന്തിനാണെന്ന് പോലും അറിയാൻ പറ്റും. ആ സ്ഥലത്തുള്ള കള്ളികളും കൂടി മാറ്റി വെച്ചേക്കാം. സംഭവം എന്തിനാണ്? ആ തുലൂവിന്റെ ടൈം അങ്ങനെ എഴുതിയിടുന്ന സുബൈക്ക് പള്ളി കയറുന്ന ബുദ്ധിയുള്ളവൻ ആ ടൈം ഇങ്ങനെ നോക്കണം. ഇതിനത് അതോട്ട് കയറിയാ പിന്നെ ആ ടൈം കഴിഞ്ഞവൻ ഇറങ്ങും, അവിടെ തന്നെ ദിക്റിലായിരിക്കും. അങ്ങനെയാണ് മുഖ്യമാണ്. നമ്മൾ വേഗം തന്നെ പോണം, കടയിൽ പാല് കിട്ടത്തില്ല. നമുക്കിത് കഴിഞ്ഞാൽ ചിലർ സുബൈസ്കരിക്കാൻ വരുന്നത് പള്ളി നിസ്കരിച്ച് ബാധിച്ച ഒരു ചായക്കട ഉണ്ടോ അവിടെ വന്നിരുന്നത്? രാവിലെ 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 കടയിൽ എന്തെങ്കിലും തുടങ്ങട്ടെ, ചൂട് ചായയും കടിയും. ചില ആൾക്കാർ സുബഹിസ്കരിക്കാൻ വരുന്നത് തന്നെ അതിനാ, രാവിലെ എന്തെങ്കിലും ചൂട് വാർത്ത പള്ളിയിലെ വാർത്ത മുത്തലിങ്ങൾ വാർത്ത എന്തെങ്കിലും കിട്ടണം, അതിനു വേണ്ടി രാവിലെ എന്റെ പള്ളിക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൈദ്യം ചെയ്ത് വന്നാലും കാരം കഴിഞ്ഞിട്ട് പിന്നെ ആചാര്യ പോയിട്ട് വെളിയിൽ പോയി പരിപാടി. അങ്ങനത്തെ കുറെ വേഗം പോയിട്ട് അവിടെ പോയിരുന്നു പിന്നെ പത്രം വായിച്ച് കാര്യമൊക്കെ കാര്യം കയറ്റി വെച്ച് അള്ളാഹു.
സുബൈ കഴിഞ്ഞ് ഉദയം വരെ വിക്കറിലായി കഴിഞ്ഞു കൂടിയാൽ ഇതാ കിട്ടുന്ന പുലി. തഴുതിലോ പരിപൂർണമായ 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 ഉംറയുടെ പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി. പാവപ്പെട്ടവർക്ക് കിട്ടുന്ന നേട്ടമാണ്, ചെറിയ നേട്ടമല്ല. ഇത് സ്ത്രീകൾക്കും പറ്റുമല്ലോ. രാവിലെ സുബഹി കൃത്യമായിട്ട് നിസ്കരിച്ചു, എന്നിട്ട് ഉദയം വരെ ഇരുന്ന് മുസല്ലയിൽ ഇരുന്ന് ദിക്റിലായി കഴിഞ്ഞു കൂടി. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അങ്ങനെ ഉദയം വരെ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലെ ദിക്റിലായി കഴിഞ്ഞു കൂടി. അങ്ങനെ ഇരുന്നാൽ ഉംറ നിർവഹിച്ച പ്രതിഫലം സയ്യിദുന റസൂലുള്ളാഹി. ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലെ ഈ ദിവസം അത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു, മൂന്നെണ്ണം പറഞ്ഞു. നാട്ടിൽ തന്നെ ഇന്ന് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ പറ്റും. ഒന്ന് ഹജ്ജ്, രണ്ട് അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമാക്കി, മൂന്ന് സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ നിക്ര ചെല്ലുക. ശ്രദ്ധിക്കണേ, ഇൽമുണ്ടാകും. പതിനൊന്ന് മണി വരെ പോയിട്ട് നമുക്ക് നിർത്തുക. 15 മിനിറ്റും കൂടെ ഉള്ളൂ, കഴിയാൻ പോവാണ്. വിഷയങ്ങൾ പറയാനുണ്ട്, സമയമില്ല, നമുക്ക് പിന്നെ പറയാൻ. അല്ലാഹു തൗഫീഖ്. നാലാമത്തെ ഉദയം വരെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കൂടുകയും ദുഹാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഉദയം വരെ ദിക്റിലായി കൂടിയാൽ ഉംറ മാത്രം, ദുഹാ കൂടി നിസ്കരിച്ചു, രണ്ട് റക്അത്ത് ദുഹയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് രണ്ട് റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ എട്ട് റക്അത്ത് നിസ്കരിച്ചു, ഇരണ്ട് ഇരണ്ടായിട്ട് നമസ്കരിച്ചു. നിസ്കാരം നിർവഹിച്ചു ചുരുങ്ങിയത് രണ്ട് റക്അത്ത് ആയിക്കോട്ടെ. നീ തുടങ്ങി വെക്കുന്ന കുട്ടിയല്ല, അങ്ങനെ തുടങ്ങി. എത്ര റാഹത്താണ് രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ രണ്ട് റക്അത്ത് ദുഹാ നമസ്കരിച്ചിട്ട് യാത്ര പറഞ്ഞാൽ എന്തൊരു ബർക്കത്താണ്. യാത്ര രണ്ട് റക്അത്ത് സുന്നത്തൂടി നമസ്കരിച്ചാൽ എന്തൊരു റാഹത്താണ്. ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ പ്രവർത്തകർക്കുള്ളതല്ലേ, ബിദഅത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ല. അവരെല്ലാം നിഷേധിക്കാൻ അതില്ല, ഇതില്ല, അതില്ല, ഇതില്ല. ഒന്ന് മാത്രമുണ്ട്, അങ്ങനെ അല്ല ഇല്ല എന്ന് പറയുന്ന കൗമിനോട് നമുക്ക് യോജിപ്പിക്കൂലേ. എല്ലാം ഹൈറിന്റെ മാതൃകളൊന്നും നമ്മൾ കുട്ടി അടയ്ക്കണ്ട. രാവിലെ സുബഹി കഴിഞ്ഞിട്ട് അങ്ങനെ ദിക്ര ചൊല്ലും ഉദയം വരെ, എന്നിട്ട് ദുഹാ നമസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം സയ്യിദുന റസൂലുള്ളാഹി. തങ്ങൾ ഒരു വ്യക്തിയോട് വസീയത്ത് നടത്തുകയാണ്, അദ്ദേഹത്തോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഖിദ്മത്ത് എടുക്കണേ, ഉമ്മയെ നോക്കണേ, ഉമ്മയെ നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അന്ത ഹാജ്ജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ് യഅനി ഇദാ അബറഹ. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ്, നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്, നിന്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് കാലഘട്ടത്തോളമെന്ന് ഹബീബുന ഷഫീഉന റസൂൽ.
റസൂലുള്ളാഹി മാതാപിതാക്കളെ തെറിവിളിക്കുന്ന മക്കളില്ലയോ അവരെ കൂകി വിളിക്കുന്ന മക്കളില്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കും കേൾക്കണേ ചെറുപ്പക്കാരാ ഈ വാക്കും കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാറജുല ബിബിരി ഉമ്മിഹി ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാൻ റസൂലുള്ള പറയുകയാണ് ഉമ്മയ്ക്ക് ഗുണം ചെയ്യാൻ പറയുകയാണ് മാതാവ് പറയുന്നത് കേൾക്കാൻ പറയുകയാ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം സ്വീകരിച്ച പ്രതിഫലമാണ് ഉംറ ചെയ്തതാകുന്ന പ്രതിഫലമാ അല്ലാഹു എന്നെ മാർഗത്തിൽ പടവെട്ടിയതാകുന്ന സ്വദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പറയുകയാണ് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ മുസ്ലിം സമൂഹത്തിലുള്ളതാകുന്ന ആളുകളുടെ അവസ്ഥ പോലും വളരെ പരിതാപകരമാകുകയില്ലയോ പറയുകയാണ് ഈ ലോകം അവസാനിക്കുകയില്ല സാബാ ഈ ലോകം നശിക്കുകയില്ല സാബാ സ്വന്തം ഭർത്താവ് ഭാര്യ കടിമപ്പെടുന്ന കാലഘട്ടം കാണാതെ ഭാര്യയോട് പറഞ്ഞു ധരിക്കാൻ പറയുമ്പോ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന സഹോദരി അവരുടേതാകുന്ന വസ്ത്രവിധാനം ഭർത്താവിന്റെ ഇംഗിതത്തിന് വഴിപ്പെടാത്ത രീതിയിൽ പാശ്ചാത്യ ശൈലിയിൽ നെയിൽ പോളിച്ച് നടക്കുന്ന സഹോദരിമാരെ കാണുമ്പോ ഭർത്താവ് പഞ്ചമുഷം അടക്കുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി വസ്ത്രവിധാനത്തിൽ പാശ്ചാത്യരുടെ കടന്നു കയറ്റം സഹോദരിമാരിൽ കടന്നു വന്നില്ലയോ മോശപ്പെട്ട വസനങ്ങൾ കടന്നു വന്നില്ലയോ മോശപ്പെട്ട ശൈലികൾ കടന്നു വന്നില്ലയോ ഭർത്താവിനെ പിടിച്ചിരുത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കസ്തനസ് നടത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാചാലയാകുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് വീട് ഭരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ ഇങ്ങനെ ഒരവസ്ഥ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പുലർന്നില്ലയോ ലോകത്തിന്റെ നായകനെ പറഞ്ഞു തിന്ന് പുലർന്നില്ലയോ തീർന്നില്ല തീർന്നില്ല റസൂലുള്ള വീണ്ടും മക്കളെ കുറിച്ച് പറയുകയാണ് സ്വന്തം മാതാപിതാക്കളെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് മാതാപിതാക്കളെ അകറ്റുകയാണ് മാതാപിതാക്കളെ അകറ്റുകയാണ് വീട്ടിലെ കടിപ്പിക്കുന്നില്ല കൂട്ടുകാരെ വീട്ടിനുള്ളിലെ കടിപ്പിക്കുകയാ കൂട്ടുകാരുമായി അധിക ചങ്ങാത്തം ഉണ്ടാക്കുകയാണ് എന്റെ ബോയ് ഫ്രണ്ടാണ് എന്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട് ക്രിക്കറ്റ് കളികൾ കണ്ട് ഫുട്ബോൾ മാമാങ്കം കണ്ട് മാതാപിതാക്കളെ പുറത്തിരുത്തി അവരെ വീടിന്റെ പുറത്തിരുത്തി കേട്ടില്ല എങ്കിൽ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച് വേണ്ടി വന്നാൽ തൊഴിച്ച് വേണ്ടി വന്നാൽ ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായി മാതാപിതാക്കളെ അകറ്റുന്ന മക്കളെ കാണാതെ ഈ ലോകം അവസാനിക്കില്ല സാബാ ഹബീബായ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അവസ്ഥാവിശേഷം ഈ ലോകത്ത് സംജാതമാകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗം ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം ആ ഉമ്മയെ നിങ്ങൾ ഹിദ്മത്തെടുത്തുകൂടണേ ഉമ്മാക്ക് ഹിദ്മത്തെടുത്തവന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായതുപോലെ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതുപോലെ നിനക്കും ഷഹീദിന്റെ കൂലി ലഭിക്കണോ നിന്റെ വീടിന്റെ കത്തലങ്ങള് കരിപുരണ്ട വസ്ത്രം ധരിച്ച പാവപ്പെട്ട ഉമ്മ ഇരിപ്പുണ്ടടാ ആ ഉമ്മയ്ക്ക് ഹിദ്മത്തെടുത്തു കൂടടാ നിനക്ക് സ്വർഗം കിട്ടുമേ സ്വർഗം കിട്ടുമേ ഉമ്മാക്ക് ഹിദ്മത്തെടുത്തു കൂടുന്നവരെ നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ് ഹജ്ജും ഉംറയും മാത്രമല്ല നിനക്ക് ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുക. മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യം. സയ്യിദുന റസൂലുള്ളാഹി ക്ഷീണമായെന്ന് തോന്നുന്നു. മടുത്തല്ല, ക്ഷീണമാണോ? ക്ഷീണമുള്ളവരെന്ന് കൈവരത്തിക്കാൻ നോക്കട്ടെ. മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. ഒന്ന് 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 കഅബയാണ്, പരിശുദ്ധമായ കഅബ, കറുത്ത കഅബ, കറുത്ത ഖില്ല. മറ്റൊന്ന് കറുത്തതാകുന്ന വസ്തു, അഥവാ കറുത്ത ലിപികളാണ് എഴുതപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലേക്ക് കറുത്തതെന്നില്ല, അങ്ങനെ ഖുർആൻ എഴുതപ്പെട്ടത് ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞു. ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. വല്ലദീ യതകഅഉലുഹു അജ്റാൻ, വിക്കി വിക്കി ഓതുന്നവന് രണ്ട് കൂലിയാണ്. അമുസ്ലിം സഹോദരങ്ങൾ പോലും ഖുർആനിന് വിവർത്തനം എഴുതിയിട്ടുണ്ട്, അല്ലെ? തർജ്ജമ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ഖുർആൻ ചെയ്തിട്ടുണ്ട്, ഖുർആൻ പാട്ടാക്കിയിട്ടുണ്ട് അമുസ്ലിം സഹോദരൻ. കേരളത്തിലുള്ളവരുടെ കാര്യം, അപ്പൊ അത്രയോ ആവർത്തി ഖുർആൻ എന്ന് വായിക്കണം. നമ്മളിൽ മുസ്ലിമീങ്ങളിൽ പോലും അധികം ആളുകൾ ഖുർആൻ ഒരു വട്ടം പോലും ഓതാത്തവർ ഇന്നുമുണ്ട്. ചിന്തിക്കണം, ഒരു വട്ടം പോലും ഓതി തീർത്തിട്ടില്ല. ഓതാൻ വേണ്ടി പലപ്പോഴും ഖുർആൻ എടുത്തിട്ടുണ്ട്, അൽബക്ര ഓതി തീർക്കുമ്പോഴത്തേക്കും മനസ്സും എടുത്ത് റാഹത്തായിട്ട് അവനെ മതിയാക്കി. അങ്ങനത്തെ കോമാണ് അധികവും. അല്ലാഹു ആദരശിക്കട്ടെ. ആ ഖുർആൻ കാവ്യം ചെയ്ത ആളുകൾ, പാട്ട് രൂപത്തിൽ എഴുതിയ ആളുകൾ അമുസ്ലിമീങ്ങൾ ഈ കേരളത്തിൽ എഴുതാൻ പറ്റൂല, അത് വേറെ വിഷയം. അങ്ങനെ രചിച്ച ആളുകൾ, ഖുർആനിന് അർത്ഥം എഴുതിയ മുസ്ലിം സഹോദരങ്ങൾ, അതിന്റെ തർജ്ജമ ചെയ്തവരുണ്ട്. എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം, എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം, എത്രയോ ഗ്രന്ഥങ്ങൾ പരതിയിട്ടുണ്ടാവണം. അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത്, പിന്നെന്ത്, പിന്നെന്ത് മോമിൻ? സൽമാൻ വെറുതെ പേര് മാത്രം, റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, എല്ലായിടത്തും എന്റെ പേര് കറക്റ്റ് ആയിരിക്കും. നോട്ടീസിൽ പേരെങ്ങനെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം. നമുക്ക് എല്ലായിടത്തും നമ്മുടെ പേര് പ്രസിദ്ധീകരിക്കണം. നീ ചിന്തിക്കൻ സഹോദര, ഖുർആൻ എന്ന മഹത്തായ ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പോലെ ലോകത്ത് ഒരു വേദഗ്രന്ഥവും ഇതുപോലെ അവകാശം. ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ കൂലി. അൽഹംദുലില്ലാഹ്. മൂന്നാമത്തത് കറുത്ത ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. സയ്യിദുന റസൂലുള്ളാഹി, ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരിക്കുക. അത് കൂടുതൽ വിശദീകരിച്ചു. മാതാപിതാക്കളുടെ മുഖത്ത് അപ്പയുടെ മുഖത്ത് ഒന്ന് നോക്ക. ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാ, വാപ്പാടെ ഉമ്മയുടെ മുഖത്ത് ആരും നോക്കാറില്ല. അന്യ പെണ്ണ് അതിലെ കൂടെ പോയാൽ ശരിക്കും നോക്കും, അടിയും മുടിയും നോക്കും, ശരിക്കും നോക്കും. വാപ്പാടെ ഉമ്മയുടെ മുഖത്തെ ശരിക്കും നോക്കാറില്ല അധികം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവരേറ്റവും കൂടുതൽ ഒന്നുമില്ല മൊബൈൽ ഫോണിൽ അശ്ലീലത നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ വന്നിട്ട് വാപ്പാടെ ഉമ്മയുടെ എന്താ പറയാ, വാപ്പാടെ ഒന്നുമില്ല ഫീസ് ചോദിക്കും, അപ്പഴാണ് മുഖത്തൊന്ന് നോക്കുന്നത്. ഉമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും ഫുഡിന് വേണ്ടി, കുഴിമന്തി റെഡിയായി, നെഹദിയിൽ കുഴിമന്തി കൊണ്ടുവന്നു അത് ചോദിക്കാൻ വേണ്ടി മാത്രം ഉമ്മയുടെ മുഖത്താണ് നോക്കുന്നത്. അല്ലാതെ നോക്കാറില്ല. എന്നാൽ ഇതിൽ ഈ സദസ്സിൽ തന്നെ 40-35 ഒക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ട്. അവരൊക്കെ മദ്രസ വിട്ടാൽ, സ്കൂൾ വിട്ടാൽ വന്ന് ഉമ്മയുടെ തുണിക്കോന്തലിൽ മേലെ എപ്പോഴും ഉമ്മയെ നോക്കും, എപ്പോഴും വാപ്പാടുത്ത. പുരുഷന്മാര് വാപ്പാടുത്തു, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉമ്മ അടുത്ത് കൂടുതൽ സഹവാസം ഉണ്ടാകും. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇന്ന് സ്കൂൾ വിട്ടാലും മദ്രസ വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി അടച്ചിട്ട റൂമിൽ, ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ടിവിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ സഹോദര സഹോദരിമാർ, അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകളിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളെ ചെലവഴിച്ച് പാതിരാത്രി സമയവും ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, എന്തെങ്കിലും കഴിക്കാനുണ്ടോ, അപ്പോൾ മാത്രമാണ് ഒന്ന് മുഖത്തേക്ക് നോക്കുന്നത്. എന്തൊരു എന്താണ് അവസ്ഥ? ഇതല്ല ഇന്നത്തെ അവസ്ഥ. ചിന്തിക്കുക,
നിർവഹിച്ചവനാണ്, നിനക്ക് ജിഹാദിന്റെ കൂലി ലഭിക്കുന്നവനാണ് ലഭിച്ചവനാണ് എന്ന് ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഉസ്താദേ, അച്ഛന് പോകാൻ പറ്റാത്ത പട്ടിണി പാവമാണ്, നിനക്കുള്ള കൂലികളാണ് കൂലികളാണ്. ഒന്നാമതായി പരിശുദ്ധമായ ജുമഅയാണ്, രണ്ടാമതായി പരിശുദ്ധമായ ഫർളാക്കപ്പെട്ട നമസ്കാരമാണ്, മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്കിരിലായി കൂടലാണ്, നാലാമതായി നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളലാറയും നിർവഹിച്ച പ്രതിഫലമാണ് പ്രതിഫലമാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് അച്ഛം ഉമ്രയും നിർവഹിച്ച പ്രതിഫലമാണ്. തീർന്നില്ല തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, പഠിച്ചു വെക്കണേ മനുഷ്യ തയ്യോട്ട് ചിറയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, പഠിച്ചു വെക്കണേ ജീവിതത്തിൽ ഉൾക്കൊള്ളണേ, മഷിയുക ഫി ഹാജതി അഖീക, ഹജ്ജും ബഅദ ഹജ്ജ് ശഫീഉനാ റസൂലുള്ളാഹി. മുസ്ലിമായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ നീ ഖൈറായ വിഷയത്തിൽ അവനെ സഹായിക്കുന്നുണ്ടോ? ഖൈറായ കാര്യത്തിൽ നീ നടക്കുന്നുണ്ടോ? അത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുമേ നേടിത്തരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരില്ലയോ? നിരാലംബര കവലംബമാകുന്നവരില്ലയോ? നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരില്ലയോ? പാവപ്പെട്ട യതീം മക്കളെ പോറ്റുന്നവരില്ലയോ? തയ്യോട്ട് ചെറിയിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ, ആ മക്കളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ റെഡിയാണ് റെഡിയാണെന്ന് പറയുന്നവരെ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കാൻ നീ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളില്ലയോ? അത് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ കഴിയുന്ന സംഗതികളാ, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയതായ കഴിവുകളാ, ശാരീരികമായ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കൗമ എത്ര ആളുകളുണ്ടാവും, പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, കാശുണ്ട്, പക്ഷെ ശാരീരിക ബുദ്ധിമുട്ട്, മാരകമായ ക്യാൻസർ ബുദ്ധിമുട്ട്, അങ്ങനെ അള്ളാഹു ശമനം നൽകട്ടെ നൽകട്ടെ, അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ശമനം നൽകട്ടെ നൽകട്ടെ, അനതി വിദൂര ഭാവിയിൽ ആ പുണ്യഭൂമിയിൽ എത്താൻ അള്ളാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ നൽകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിക്കണം, രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. സയ്യിദുനാ റസൂലുള്ളാഹി, ഒന്ന് 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 തൊണ്ടക്കുഴി റൂഹത്തുന്ന സമയമാണ്, തൗബ സ്വീകരിക്കുക. മറ്റൊന്ന്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും, അങ്ങനത്തെ ഒരു സന്ദർഭം വരും, കിഴക്കുതിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന്റെ അടയാളം എന്താണ് റസൂലേ? എപ്പോഴാണ് ഉദിക്കുക? അടയാളം എന്താണ്? അടയാളം എന്താണ്? അല്ലാഹു റസൂൽ പറയുകയാണ്, പറയുകയാ, തത്തോലുൽ ലൈലത ഖദ്ര ലൈലതൈൻ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാണ് ഉണ്ടാവുക, അഥവാ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാണ്. ദൈർഘ്യതയാ
ചെയ്യാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ നിലകൊള്ളും. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, അപ്പോഴേ സൂറത്ത് കാഹളത്തിൽ ഊത്തുവരും. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. സൈദുന റസൂലുള്ളാഹി സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമ ആയത്തിലൂടെയും വിവിധ വിധ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിഴകൾ നരച്ചു എന്ന 20 ചുവട്ടിൽ 19 എന്ന ഒരു റിവായത്ത്, 17 മുടിയിഴകൾ നരച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയുടെ വചനം പറഞ്ഞിട്ടുണ്ട്. ഫസ്തഖിം കമാ ഉമിർത, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചിന്തിക്ക പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയ, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ റസൂലേ, കൽപ്പിച്ചതുപോലെ അനുസരിക്കണേ റസൂലേ, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ. കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. ഏത് സൂറത്തിലുള്ള സൂറത്ത് ഹൂദിലൂടെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പനയുടെ വചനം എന്നോട് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്റെ മുടിയിഴകൾ നരച്ചുപോയി നരച്ചുപോയി എന്ന് മാത്രമല്ല അതിനോട് ചേർന്ന് ഒരുപാട് സൂക്തങ്ങൾ ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുന്ന ഒരുപാട് സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുകയാണ് ആ ആയത്തുകളുടെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ചിന്തയിലാണ്ട് പോയ സാബാ അബൂബക്കറെ അബൂബക്കറെ എന്റെ കൂട്ടുകാരാ സ്നേഹിത എന്റെ മുടിയിഴകൾ നരക്കാനുള്ള കാരണം അതാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി നമുക്ക് ഈ ഒരു ചിന്തയുണ്ടോ നമ്മുടെ മുടിയിഴകൾ നരച്ചത് ആരെ ചിന്തിച്ചാണ് സോദര അന്യ പെണ്ണമായിട്ടുള്ള പ്രേമം അവളെ എനിക്ക് കിട്ടുമോ എന്ന ചിന്തയിൽ മുടിയിഴകളെ താടിയിട നരച്ചു പോയവരെ അല്ലാഹുവിനെ ചിന്തിക്കാതെ പടച്ചറപ്പിനെ ഭയപ്പെടാതെ ഈ ദുന്യാവിൽ നിലകൊള്ളുന്ന സോദരാ സോദരി സ്വന്തം ഭർത്താവ് അറബിയുടെ ചാണ്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിങ് നടത്തുന്നതായ സോദരിമാരില്ലയോ സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി ആ വീട്ടിൽ കഴിയുമ്പോഴും ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്ത് വ്യഭിചാരശാലകളിലേക്ക് എടുത്തു ചാടുന്ന ചെറുപ്പക്കാരില്ലയോ നാട്ടിൽ തന്നെ വിചാരശാലകളിലേക്ക് പോകുന്നതായ ചെറുപ്പക്കാരില്ലയോ മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ കല്ലുകുടിക്കുന്നവരെ ലഹരി നുണയുന്നവരെ അശീശം പാൻപരാഗമായി ജീവിതം തുലച്ചു കളഞ്ഞതായ ചെറുപ്പക്കാരാ വരണമെന്ന സത്യത്തെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത് وإنما توفون أجوركم يوم القيامة ഈ ദുനിയാവിൽ എത്ര വലിയ പണക്കാരനായിരുന്നാലും എത്ര പാവപ്പെട്ടവനായിരുന്നാലും എത്ര പൊക്കമുള്ളവനായിരുന്നാലും എത്ര കുറുകിയവനായിരുന്നാലും എത്ര വലിയ തടിയുള്ളവനായിരുന്നാലും എത്ര മെലിഞ്ഞവനായിരുന്നാലും എത്ര കറുത്തവനായിരുന്നാലും എത്ര വെളുത്തവനായിരുന്നാലും അവർണനായിരുന്നാലും സവർണനായിരുന്നാലും എത്ര വലിയ കൊലകമ്പനായിരുന്നാലും ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണത്തിൽ അടിച്ചുമർത്തപ്പെട്ടതായ ജനവിഭാഗത്തെ ഭരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരു വ്യക്തിയും പോകുകയില്ല എത്രയെത്ര സിനിമ നടന്മാര് പോയടാ എത്രയെത്ര സിനിമാ നടിമാര് മരണത്തിന് കീഴടങ്ങിയടാ ഒരു കാലഘട്ടത്തിൽ ശരീരഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്ലിൻ എന്ന
ഇന്നവിടെ പോയി, മാള അരവിന്ദൻ ഇന്നവിടെ പോയി, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലയോ. എത്രയോ സിനിമാ നടന്മാർ, എത്രയോ സിനിമാ നടിമാർ മരണത്തെ പുൽകിയില്ലയോ, മരിച്ചില്ലയോ. നീ കണ്ട എത്ര ഏകാധിപതികൾ, ഫിറൗൻ എവിടെ പോയടാ, നമ്രൂദ് എവിടെ പോയടാ, ഹിറ്റ്ലർ എവിടെ പോയടാ, എല്ലാവരും മരണത്തെ പുൽകോയ. എത്ര വലിയ രാജാതിരാജനായിരുന്നാലും, അധികാരത്തിന്റെ പറദീസയിൽ വിരാജിച്ചവരായിരുന്നാലും, മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകില്ല. നാളെ നിനക്ക് അല്ലാഹു കൂലി പൂർത്തീകരിച്ച് നൽകുന്നത് ഈ ദുന്യാവിൽ നമസ്കരിച്ചവനാണോ, ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ചവനാണോ, ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്തവനാണോ, ഈ ദുന്യാവിൽ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, ഈ ദുന്യാവിൽ പാവപ്പെട്ടവന്റെ വിഷമകഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ തയ്യാറെടുത്തവനാണോ. തെയ്യോട്ട് ചെറിയ മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയ ഉമ്മമാരാണോ. അതിലുള്ളതാകുന്ന അലിക്കത്തുകൾ കൊടുത്ത്, കാതിൽ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ കൊടുത്ത്, കയ്യിൽ കിടക്കുന്നതായ ആഭരണങ്ങൾ ഊരിക്കൊടുത്ത്, കാലിൽ കിടക്കുന്ന പാദസരം തീരിനു വേണ്ടി കൊടുത്ത് ആഖിറത്തെ തയ്യാറെടുത്തവരാണോ, ആഖിറത്തെ വിലക്കെടുത്തതായ ഉമ്മമാരാണോ. എല്ലാ കൂലിയും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എത്ര വലിയ നന്മ ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിച്ചു തരുമേ. ഈ ദുന്യാവിൽ എത്ര തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിക്കുന്നതാണ്. എനിക്ക് വിഷമമില്ലല്ലോ, എനിക്ക് പ്രയാസമില്ലല്ലോ, ഞാൻ എത്രയോ നാളായി കള്ളുകുടിക്കുന്നു, എത്രയോ നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു, എത്രയോ ആളുകളായി പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് കഴിയുന്നു, എത്രയോ നാളുകളായി അറബി എത്തിക്കാനയിലാക്കിയിട്ട് അവന്റെ പൈസ വസൂലാക്കിയിട്ട് ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് ഞാൻ നടക്കുന്നു. അമ്പര ചുംബികളായ മണിമേടകൾ ഞാൻ വെച്ചിട്ടുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, പെരിന്തൽ മണ്ണയിൽ എനിക്ക് സ്വന്തമായി ഏക്കറോളം ഭൂമിയുണ്ട്, എനിക്ക് മാളുകളുണ്ട്, എനിക്ക് കടമുറികളുണ്ട്. അവകാശപ്പെടരുതേ പെടരുതേ, മരണത്തിന്റെ മുന്നിൽ പിടിയമർത്തുന്നതാണ്. ഒരിക്കൽ അസറായിലിന്റെ മുന്നിൽ നിയമരുന്നതാണ്, ഒരാളും നിനക്ക് തുണ വരുകയില്ല. ഒരു കൂട്ടുകാരനും ഈ ദുന്യാവിൽ നിന്നെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ച, നിന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയ, സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ച, നിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോകമാണ് തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ, ബാൽക്കണിയിൽ ഇരിക്കാൻ പഠിപ്പിച്ച, തിയേറ്ററിൽ കൊണ്ടുപോയി നിന്റെ സിനിമകൾ കാണിച്ച, നിനക്കിനെ റീചാർജ് ചെയ്തെന്ന് നിന്റെ കാമുകരില്ലയോ. പാതിരാത്രി സമയത്ത് വാപ്പേറിയാതെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എനിക്ക് വേണ്ടി തുറന്നിടൂ എന്ന് പറഞ്ഞ നിന്റെ പ്രിയപ്പെട്ട കാമുകരില്ലയോ. ഭർത്താവ് അറിയാതെ ശരീരം അവന് വേണ്ടി സമർപ്പിച്ച പെങ്ങനെ, എല്ലാവരും നാളെ മഹ്ശറിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ഒരു കൂട്ടുകാരനും നിനക്ക് നാളെ തുണ വരുകയില്ല, മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാ. അതിനുവേണ്ടിയുള്ള സമയവും സന്ദർഭവുമാണ് പരിശീലന കരടിയാണ് ഇവിടെ വെച്ച് ശരിക്കും അമലെടുത്തു. കുറഞ്ഞ ആയുസേ ഉള്ളൂ, കുറഞ്ഞ ആയുസേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, ഏത് വ്യക്തിക്കും അല്ലാഹുവിൻ സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്ന ആയുസ് മുസ്ലിമീയുടെ സമുദായത്തിൽ 60-ന്റെയും 70-ന്റെയും ഇടയിൽ അത് മനസ്സിലായി പ്രവർത്തിച്ചു. അത് കഴിയുമ്പോ യന്ത്രം തകരാറിലാകുകയാണ്. ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സമയം എടുത്തിരിക്കുകയാണ്. നിനക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അതാണ്. നിനക്ക് അതിലേക്കുള്ള വിളിയാളമാണ് ഷുഗർ, അതിലേക്കുള്ള വിളിയാളമാണ് പ്രഷർ, അതിലേക്കുള്ള വിളിയാളമാണ് നിന്റെ കൈകാലുകൾ കുഴച്ചിൽ, അതിലേക്കുള്ള വിളിയാളമാണ് ക്യാൻസർ, അതിലേക്കുള്ള വിളിയാളമാണ് മാരകമായ രോഗങ്ങൾ, നിന്റെ മുട്ടുവേദന, കൈവേദന, കാലുവേദന, നിന്റെ കെണുപ്പുകൾ, അസ്ഥിപഞ്ജരങ്ങൾ, ശക്തികൾ കുറഞ്ഞു വരുന്നു, മരണത്തോട് നീ അടുത്തുകൊണ്ടിരിക്കുന്നു, നിന്റെ ശരീരം വളയുന്നു, നീ കുനിഞ്ഞു നിൽക്കുന്നു, നിന്റെ താടി രോമങ്ങളും ശരീരത്തിലുള്ള രോമകൂപങ്ങളും നരച്ചു വരുന്നു, മരണത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഇനി നന്നായിക്കോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മഹാനുഭാവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ശബദം ചെയ്യാൻ തീർച്ചു വെക്കിച്ച അല്ലാഹുവെ, ഈ മാസത്തോടുകൂടി ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന ദുൽഹിജ്ജയുടെ ഈ പവിത്രമായ മാസം, നല്ല മാസമാണ്, എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ മാസമാണ്. ഹജ്ജ് പോലും ഈ മാസത്തിലല്ലേ, ഹജ്ജ് വേറൊരു മാസത്തിലില്ല.
അഞ്ച് രാത്രികൾ ഉത്തരമുള്ള രാത്രിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിൽ ഒരു രാവാണ് പരിശുദ്ധമായ ബലിപെരുന്നാൾ സുദിനത്തിന്റെ രാവ്. എല്ലാവരും ഓർമ്മ വയ്ക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആ കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മുമ്പോട്ട് വരും. എല്ലാവരും വരും. ആ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവർ എല്ലാവരും വരും. ചെറിയൊരു ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ആരും പോകരുത്. എല്ലാവരും മകളുടെ അസുഖം ഭേദമാകാൻ ഉദ്ദേശം നിറവരാൻ സി മൂസ സാഹിബ് 501 രൂപ. മരണപ്പെട്ട ആളുകളുടെ പേരിൽ ദുആ ചെയ്യാൻ 500 രൂപ. മരിച്ച വാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ദുആ ചെയ്യാൻ 1100 രൂപ. മുസ്താഖ് സംഭാവന 200 രൂപ. ഷൗക്കത്ത് ദുആ ചെയ്യാൻ 410 രൂപ. മകന്റെ ലൈസൻസ് കിട്ടാൻ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. പുതുമന മുമ്പിലുള്ള നമ്മുടെ സജീവ ഒരു പ്രവർത്തകൻ സൈദലവി എന്ന സഹോദരൻ, ചെറുപ്പക്കാരനായ സഹോദരൻ, കഴിഞ്ഞ ദിവസം ദുബായിക്കും മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ സദസ്സിലുള്ള ദുആയിരിക്കും അല്ലാഹു തആല ഏകീട്ടുള്ള റമളാൻ പരിപൂർണമായി നോമ്പനുഷ്ഠിച്ച് റമളാനിലെ തറാവീഹൊക്കെ നിസ്കരിച്ച് കൃത്യമായി ഇബാദത്തെടുത്ത ഒരു മനുഷ്യൻ, റമളാൻ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ, അതിനുശേഷം ഹജ്ജിൽ മരിച്ചില്ല, ആ പരിശുദ്ധമായ ധർമ്മസമരത്തിൽ മരിച്ചില്ല, അതിനുശേഷം അദ്ദേഹം മരിച്ചു. ഹജ്ജ് കർമ്മമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് മരിച്ചു. ഈ മൂന്ന് മരണവും അഥവാ ഈ മൂന്ന് കാര്യത്തിന് ശേഷമുള്ള മരണം, ഒന്ന് ഇസ്ലാമിക ധർമ്മസമരം യുദ്ധം അതിന് കഴിഞ്ഞതിന് ശേഷം, മറ്റൊന്ന് റമദാൻ കഴിഞ്ഞിട്ട് പിന്നൊന്ന് ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള മരണം മാത്രം ഷഹീദ. ഷഹീദിന്റെ കൂലി അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു കൂലി അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർണ്ണീകരിച്ചുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പാരത്രിക ലോകത്ത് നമ്മൾ ഏവരെയും അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇനിയും ചേരാത്ത സഹോദരങ്ങളുണ്ട് എങ്കിൽ വാട്സാപ്പ് ഉള്ള എല്ലാ സഹോദരങ്ങൾക്കും അതിൽ ചേരാൻ ഒരു അവസരം. ഞാൻ ഒരു നമ്പർ പറയും, ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ വാട്സാപ്പിൽ നിന്ന് ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. കുമര ഉസ്താദിന്റെ പേരിൽ ചേർക്കുന്ന ഒരു മെസ്സേജ് ചെയ്താൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യും. അങ്ങനെ ചേർന്നാൽ അതിലുള്ള എല്ലാ ദിവസവും ഉള്ള പ്രഭാഷണങ്ങൾ, ലൈവ് ഉള്ളത്, ലൈവിന്റെ ലിങ്കും അല്ലാത്തതൊക്കെ ഓഡിയോ ക്ലിപ്പും ഒക്കെ അതിന് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ ചേരാത്തവർ ഇൻഷാല്ലാഹ് മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ പറയുകയാണ്, 94 61 94 48 99 99 48 99 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
പെരിന്തൽമണ്ണയിലുള്ള സാദത്ത് എന്നൊരു പ്രിയ സഹോദരൻ, പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ
ഉപ്പ 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 രണ്ടു മാസം മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്തുണ്ട്. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തിരുവേഗപ്പുറത്തുള്ള ഹക്കീം എന്ന സഹോദരനടക്കം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ സദസ്സിൽ വന്ന് ചേർന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ, ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഈ ഹദ്റത്തിലേക്ക് വരുന്നത് തന്നെ ആ ലക്ഷ്യങ്ങളെല്ലാം നിറവേറാൻ വേണ്ടിയാണ്. അല്ലാഹു എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണിച്ച് തരുമാറാവട്ടെ. നാളെയും ഇൻഷാല്ലാ നേരത്തെ തന്നെ വാദം ആരംഭിക്കും. മറ്റന്നാൾ മഗ്രിബ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻഷാല്ലാ സദസ്സ് തുടങ്ങുമെന്നാണ് ഉസ്താദ് അറിയിച്ചിട്ടുള്ളത്. വാവാട് ഉസ്താദാണ് നമ്മുടെ സലാത്തിന്റെ ദുആയിന്റെ മജ്‌ലിസിൽ വരുന്നത്. സദവറുകൾ ഒരുപാട് വൈകൂര നേരത്തെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഗ്‌രിബിന് തന്നെ കൃത്യമായി എല്ലാവരും പുരുഷന്മാരടക്കം പള്ളിയിൽ ഇൻഷാല്ലാ പുരുഷന്മാരെല്ലാവരും ജമാഅത്തിനെത്താ. സ്ത്രീകൾ മഗ്‌രിബ് വീട്ടിൽ നിസ്കരിച്ച് വേഗം തന്നെ ഇൻഷാല്ലാ എല്ലാവരും എത്താ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റന്നാൾ അന്ന് സമാപന ദിവസം നമ്മൾ ഈ വന്നവരൊക്കെ ഓരോരുത്തരോരുത്തരുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ ബന്ധുമിത്രാദികളൊക്കെ കൂടുതലായി കൊണ്ടുവരിക. ഇൽമിന്റെ സദസ്സുകളിലും സിക്റിന്റെ സദസ്സുകളിലും സലാത്തിന്റെ സദസ്സുകളിലും ഒക്കെ വന്ന് പങ്കെടുക്കുക. തയ്യോട്ടിച്ചിറ മക്കാമിൽ വരാത്ത ഈ അടുത്ത കാലത്തുള്ള ഒരൊറ്റ മഹാന്മാരുമില്ല. എല്ലാവരും വലിയ മദത് അവിടുന്ന് വാങ്ങുന്നു. ഇത്രയും പ്രാവശ്യം അൽഹംദുലില്ലാഹ് സിയാറത്തിന് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദതും ഹിഫ്ളും ഹിമായത്തും അല്ലാഹു നൽകട്ടെ. പ്രിയ സുഹൃത്ത്, അഷർ ഉസ്താദ് ഇങ്ങോട്ടാന്ന് പറഞ്ഞ് ക്ഷണിക്കുമ്പോ ഫോണിലൂടെ വിളിച്ചാൽ എമ്മിനെ ഒന്നും നോക്കില്ല. അവസാനോട് പറഞ്ഞു ഓക്കെ തീയോട്ട് ചെറിയ നമുക്കൊന്ന് അത് പറയാന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ്. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് പറഞ്ഞു അള്ളാഹു ഉസ്താദുമായിട്ടുള്ള ഈ ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ വലൂർ ഉസ്താദിന്റെ അടുത്ത് ഊതി പഠിച്ച ഒരു വിദ്യാർത്ഥിയ, പക്ഷെ ഇന്ന് കേരളമല്ല ലോകം അറിയപ്പെടുന്ന വലിയ തികഞ്ഞ ആലിമായി, സമസ്തയെന്ന മഹിതമാകുന്ന ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായി, പ്രത്യേകിച്ച് സുന്നത്തി ജമാഅത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ ആത്മീയമായി പ്രഭുവരത്തുന്ന പ്രവാചകനായി എല്ലാ നിരക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു മുദരിസായി ഇന്ന് ചാരിയത്ത് അദ്ദേഹം ദർസം നടത്താണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർസം കബൂലാക്കുമാറാവട്ടെ. മുമ്പ് ഉസ്താദ് വിളിച്ചതനുസരിച്ചുകൊണ്ട് അവിടെ പോയി പ്രഭാഷണം നടത്താൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന്റെ ദീനിയായ ദേവത്വങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ലൈവായി പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ടാകും. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇഫ്ള് പഠിക്കുന്ന കൊച്ചുകുട്ടികളടക്കം മുതിർന്ന അൽഹംദുലില്ലാഹ് ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആ കുട്ടികൾ തന്നെ അവിടെ ഉസ്താദുമാർക്ക് വേണ്ടി ആ റൂമിൽ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ട് മനോഹരമായ രീതിയിൽ റൂം ക്യാബിൻ സ്വീകരിച്ച് അതിന് തൊട്ടിപ്പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ അവർ തന്നെ ആ കുട്ടികൾ, മുതിർന്ന കുട്ടികൾ, അവിടുന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ അവർ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. വലിയ സന്തോഷം. അള്ളാഹു അവരൊക്കെ കബൂലാക്കൂരാവട്ടെ. ഈ രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനം ഈ മക്കൾ തന്നെ നടത്തുമ്പോൾ നാട്ടുകാരാകുന്ന നിങ്ങളുടെ നിസീമമായ സഹകരണം തുടർന്നും ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങളുണ്ട്, അത് ഇനിയും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താം. നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഏതെല്ലാം നിലയ്ക്ക് നമ്മളോട് പ്രവർത്തിക്കുന്നുണ്ട്, ഇതിന്റെ പ്രസിഡന്റ് മദീ മുസ്ലിയാരടക്കം ആരെല്ലാം ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരുണ്ടോ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3 സലാത്ത് ഉള്ളവർ ഉറക്കെ ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي اللبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وأحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا.
سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرج الهموم والغموم فرج همومنا وغمومنا يا الله ويا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شذرة اللسل الأورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة اللنية من درجة النبيون تحت لوائه وهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من نفنيت برحمتك يا الله ويا أرحم الراحمين ويا أرحم الراحمين അർഹമ റഹീമായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ ഒരുമിച്ച് ഉടൽ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാഹ് നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ റബ്ബേ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ് ഹൃദയത്തിലെ നഗ്നതയെ നീക്കം ചെയ്യണേ അല്ലാഹ് അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ് ലോകമാന്യത നീക്കണേ റബ്ബേ നിന്റെ മാരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ് ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ ഈ സദസ്സിൽ വന്ന് ചേർന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർക്കുണ്ട് ഞങ്ങളുടെ സർവ്വ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ റബ്ബേ അല്ലാഹുവേ സർവ്വ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഉള്ള ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകിയ റബ്ബേ സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യാ എന്ന പൊന്നുമോനെ നൽകിയ അല്ലാ അല്ലാഹുവേ സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ അബിദീങ്ങളാക്കണേ അല്ലാ ഹാഫിദീങ്ങളാക്കണേ അല്ലാ നിന്നറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളെ പെടുത്തണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ മഹല്ലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉലമാക്കളാക്കണേ അല്ലാ ഉമറാക്കളാക്കണേ അല്ലാ നാളെയുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഉഖ്രവിയായ അലിമീങ്ങളിൽ മുത്തല്ലിമീങ്ങൾ ചേർക്കണേ അല്ലാ സർവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ ഇഫ്ദിന് പഠിക്കുന്ന മക്കളുണ്ട് ഖുവത്ത് ഹാഫിദ് നൽകണേ അല്ലാ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നിലനിർത്തി തരണേ അല്ലാ സർവോപരി സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദമാർ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുന്ന ഉലമാക്കൾ ഉമറാക്കൾ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണ വെക്കുന്നതായ സർവരെയും പ്രവാസ ലോകത്തുള്ളവരുണ്ട് നാട്ടിലുള്ളവരുണ്ട് സർവരെയും നീ കബൂലാക്കണേ അല്ലാ ശമീറമാശെന്ന പാവപ്പെട്ട സഹോദരൻ പടച്ചറപ്പേ ബറക്കത്ത് ചൊരിയണേ അല്ലാ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ ഈ സദസ്സിൽ വന്ന് തീർന്ന മുഴുവൻ സഹോദരങ്ങളെയും സ്വീകരിക്കണേ അല്ലാ ഒറ്റപ്പാലത്തുള്ള താഹിർ എന്ന സഹോദരന്റെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ ആരെല്ലാം രോഗികളുണ്ട് മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ സൂറത്തുക്കൾ അയൽവാസികൾ സർവർക്കും നീ പരിപൂർണമായ ശിഫ നസീബാക്കണേ അല്ലാ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട് ശിഫ നൽകണേ അല്ലാ ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖവറുകളുടെ പൊരുത്തം നൽകണേ റബ്ബേ
അവരുടെ മദദിനാക്കണേ അല്ലാ, അവരുടെ ഹിഫ്ളിനാക്കണേ അല്ലാ, അവരുടെ ഹിമായത്തിനാക്കണേ റബ്ബേ, അവരുടെ തളിരിലായി ജീവിതം വഴി നടത്തണേ റബ്ബേ, അവരുടെ തളിരിലായി മരണവും അസാധ്യമാക്കണേ അല്ലാ, അവരെ സഞ്ചരിച്ച സൽപാന്താവിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ, അവരുടെ നൂറാനിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഏതൊരു സന്മാർഗമാണോ നീ അവർക്ക് നൽകിയത് ആ ഒരു ഹിദായത്തിന്റെ പ്രഭാതം, ആ ഒരു ഹിദായത്തിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സദസ്സിൽ വന്നവരുണ്ടോ അവരുടെ സർവ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായ വീട് നൽകണേ അല്ലാ, ഉള്ള വീട്ടിൽ ബർക്കത്ത് നൽകണേ റബ്ബേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് സലാസ നൽകണേ അല്ലാ, ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പ്രവാസികളടക്കമുള്ള സഹോദര സഹോദരിമാരുണ്ട് ഖൈറായ ജോലി നൽകണേ അല്ലാ, ശരീരം സഹോദരൻ ഈ സദസ്സിലുണ്ട് പടച്ച റബ്ബേ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ജീവിതത്തിൽ സന്തോഷം നൽകണേ റബ്ബേ, മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അയൽവാസികളുണ്ട് വിശാലമാക്കപ്പെട്ട ഞങ്ങളുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന കുടുംബാദികളുണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ, അവരുടെ അവസ്ഥ നിനക്കമാണ് അറിയുള്ളത് അല്ലാ, ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലുള്ള അവരുടെ അവസ്ഥ നിനക്ക് മാത്രമാണ് അറിവുള്ളത് റബ്ബേ, അവരുടെ ഖബർ ജീവിത സന്തോഷത്തിനാകണേ അല്ലാ, സ്വർഗീയവരിപ്പ ഖബറിൽ വിരിച്ചു കൊടുക്കണേ റബ്ബേ, സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ, സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ, സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് മുസ്തഫ നൂറുക്കി ജൽവ നൂറുക്കി ജൽജ നൂറുക്കി മഹഫിൽ ജാമദീന തുജെ സലാം, പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരിതാത്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവരലുയർത്തിയിരുത്ത ഹബീബേ, അവിടത്തേക്ക് സലാം അസ്സലാത്തു വസ്സലാം عليك يا سيدنا يا رسول الله അള്ളാഹുവിന്റെ തിരുഹദറത്തിലേക്ക് അള്ളാഹുവേ നിന്റെ ഹബീബിന്റെ തിരുഹദറത്തിലേക്ക് ഞങ്ങളുടെ പരിശുദ്ധമായ സലാത്ത് സലാമിനെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ, ഹബീബ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസമുദ്രത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന ൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മുഴുവൻ മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ നീ എത്തിക്കണേ അല്ലാ, ചെറുപ്പക്കാരാ നീ പ്രേമിക്കുന്നത്, ആരെയാണ് പെങ്ങളെ നീ പ്രേമിക്കേണ്ടത്, ആരെയാണ് പെങ്ങളെ നീ പ്രേമിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിനെയല്ലയോ പ്രവാചക പുങ്കവനെയല്ലയോ, ആ പ്രവാചകന്റെ തിരുഹദറത്തിലേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ നീ എത്തിക്കണേ റബ്ബേ, അതിലൂടെ വിടുത്ത പൊരുത്തമുള്ള സദസ്സാക്കണേ അല്ലാ, അവരുടെ മദദിനാക്കണേ അല്ലാ, അവരുടെ ഹിഫ്ളും ഹിമായത്തും നൽകണേ റബ്ബേ, ഞങ്ങളുടെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരെയും കൊച്ചുകുട്ടികളെ കയ്യിലേന്തിക്കൊണ്ട് മണിക്കൂറുകളോളം ഈ സദസ്സിൽ വന്നതായ സഹോദരിമാരുണ്ട് റബ്ബേ, ദൂരദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്, ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആരെല്ലാം ഈ സദസ്സിൽ വന്നവരുണ്ടോ അവരുടെ സർവ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ, സർവോപരി ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, അന്ത്യം നീ വിജയിപ്പിക്കണേ റബ്ബേ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം നിരസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാഹ് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ബിഹഖി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാലി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം നേരത്തെ തന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓർമ്മപ്പെടുത്തലോടുകൂടി എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും രോഗികളാണ്. പ്രത്യേകിച്ച് ഉമ്മ ഒരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അവർക്ക് വേണ്ടിയുമൊക്കെ നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. വാഹുറു ദാവത്തിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ദീനി സ്നേഹികളെ, നാളെ നടക്കുന്ന മഹത്തായ